ഒരു കഥ പറയാന്ന് പറഞ്ഞിട്ട് വാ 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 പറയാം. ജർമ്മനിയിൽ നിന്ന് അവധിക്ക് നാട്ടിൽ വരുമ്പോ ഒരു കഥ പറഞ്ഞു കൊടുക്കാമെന്ന് കുട്ടികളോട് ഞാൻ പറഞ്ഞിരുന്നു. അത് എന്റെ കഥയാണ്. എടാ നിരഞ്ജ, ആ ടീവിയുടെ വോളിയം ഒന്ന് കുറയ്ക്ക്. ഇവിടെ കോൺസെൻട്രേഷൻ പോണ്. പാമ്പ് ചീറ്റുന്നു പോലുള്ള നിന്റെ ചീറ്റിൽ ഒന്നായി നിർത്തു പാപ്പാ. ഇവിടെ എന്റെ കോൺസെൻട്രേഷൻ പോണു. ഒന്ന് കുറയ്ക്കടാ, ഞാൻ ദേ ശവാസനത്തിലേക്ക് കടക്ക. ആ ആസനത്തിൽ നിന്ന് നീ ഒരിക്കലും എഴുന്നേൽക്കാതിരുന്നാ മതി, ഞാൻ കുറച്ചേക്കാം. ചിരിക്കണ കണ്ടേ, നീ ചിരി ചിരിക്കണ കേട്ടേ, കള്ള കക്കനോട്ടം കണ്ണിൽ കൊണ്ടേ, റിംഗ 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 റിംഗ. പുറത്തിറങ്ങട കുട്ട, നീ മടിച്ചു നിക്കണ്ട മണ്ട, ഇനി തിരിച്ചു വന്നെങ്കിൽ കൂട്ട, റിംഗ 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 റിംഗ. ബാക്കിയുള്ള ചുറ്റുവറ്റത്തെ അലവിലാതികളാ. ഒരാഴ്ച ഒരനക്കും ഇല്ലാതായിരുന്ന വീടല്ലേ, പെട്ടെന്ന് ഇത് എന്ത് പറ്റി? അവധിക്കാലം, ഇനി കുറെ ദിവസം ഉത്സവ മേളമായിരിക്കും, ശൗര്യം തരില്ല. വാസുദേവ കർത്തയുടെ വീടാണ് അത്, അങ്ങേരാണ് അവിടുത്തെ കാരണവര്. ആയുർവേദ കോളേജിൽ നിന്ന് പ്രിൻസിപ്പൾ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം. ആയുർവേദം കൂടാതെ ജ്യോത്സ്യം, മൃദംഗം, കച്ചേരി, ഇന്റർനെറ്റ് എല്ലാത്തിന്റെ ഒരാകെ തുകയാണ് അങ്ങേര്. അങ്ങേർക്ക് അഞ്ചനിയന്മാരാ, പലരും പലയിടത്ത്. ഏറ്റവും അനിയൻ അവിടെ തന്നെയാണ് താമസം, പേര് കൃഷ്ണപ്രസാദ് കർത്ത. കുറച്ചുകാലം വക്കീൽ പണിയായിരുന്നു, ഇപ്പൊ ഇലക്ട്രോണിക്സിലാ കളി. അതിന് പുള്ളിക്ക് ഒരു ലബോറട്ടറി തന്നെ ഉണ്ട് അവിടെ. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട് അവിടെ, ഭാര്യ പേര് വാസന്തി അക്കനെന്ന് മറ്റുമാണ്. വേറെ ആരൊക്കെയുണ്ട് അവിടെ? മണികണ്ഠൻ, ചെറുപ്പത്തില് തമിഴ്നാട്ടിൽ നിന്ന് എങ്ങാണ്ടോ വലിഞ്ഞു കയറി വന്നവനാ, ഇപ്പൊ അയാളാ അവിടുത്തെ എല്ലാം. വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരികൾക്ക് സൗകര്യം കൊടുക്കാതിരിക്കുക, അതാ പുള്ളിയുടെ മുഖ്യ അജണ്ട. ഈ മണി കല്യാണം കഴിച്ചിരിക്കുന്നതും നല്ലൊരു കക്ഷിയാ. പേര് ലക്ഷ്മി. എന്താ വാസന്തിയക്ക, ഒന്ന് അപ്പുറത്തോട്ട് പോയി നോക്കി. എന്താ, പോയി നോക്കടോ. ലക്ഷ്മിയോ, അപ്പൊ ഇതാരാ? കാണിച്ചു തരാം നിങ്ങൾ ഇന്ന് ഞാൻ. അങ്ങനെ പോകുന്നു അവിടുത്തെ ജനസംഖ്യ. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാടാ? ഞാൻ അങ്ങോട്ട് വലിഞ്ഞു കയറിയിട്ടൊന്നുമില്ല, അവിടെ ഒരാളെ പ്ലാനിൽ അടുപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. വിവരങ്ങളും വരും, ഇടയ്ക്കിടെ വിഭവ ശ്രേഷ്ഠമായ ഭക്ഷണവും വരും. ആരോ വന്നു തോന്നുന്നു അവിടെ. അതാരായിരിക്കും? ശ്യാമേ.
ായിട്ടുള്ള വിശേഷം വല്ലതും ഉണ്ടോ? പിന്നെ ഉണ്ടോന്നോ, ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത തന്നെ ഉണ്ട്, വലിയൊരു വാർത്ത. ശരിയാണോ ലക്ഷ്മി അടുത്ത്? ശരിയാക്കാം, ശ്യാമ വന്നല്ലോ, ഇനി എല്ലാം ശരിയാക്കാം. നീ ഒന്നും പറയണ്ട ശ്യാമളെ, ദേ വല്യേട്ടൻ കാത്തു നിക്കണു. എന്റെ കുട്ടി സുഖമായിട്ട് എത്തിയല്ലോ. മുത്തച്ഛൻ ഇനി ഒരു പേടിയും വേണ്ട, ഞാൻ ഇനി മുത്തച്ഛന്റെ അടുത്ത് തന്നെ ഉണ്ടാവും എന്ന്. അപ്പൊ ബാംഗ്ലൂർക്കുള്ള പോക്കും വരവൊക്കെ കഴിഞ്ഞോ ശ്യാമേ? കഴിഞ്ഞു വസന്തിക്കുന്നുമേ, ഇനി നിങ്ങളെ പോലെ ഞാനും സ്വസ്ഥം ഗൃഹവാസം. അങ്ങനെ ഈ വീടിനകത്ത് മൂടി പൊളിച്ചിരിക്കാമെന്ന് കരുതണ്ട. ഇവിടത്തെ സന്തോഷത്തിന്റെ രസത്തിന്റെയും എല്ലാം സെന്റർ ഓഫ് ഗ്രാവിറ്റി ശ്യാമയാണ്. നമുക്ക് ഇതൊന്ന് അടിച്ച് പൊളിക്കണം അല്ലേ പിള്ളേരെ? പിന്നെ ഇനി ഞങ്ങൾ ഒന്ന് പ്രൈവറ്റായിട്ട് സംസാരിക്കട്ടെ. ആ നമുക്ക് സംസാരിക്കാം. എന്താ ഇങ്ങനൊരു കക്ഷി അവിടെ ഉള്ള വിവരം എനിക്ക് കിട്ടിയില്ലായിരുന്നു. സാരവില്ല, ഹൈറ്റ്, വെയിറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ സകല വിവരങ്ങളും നാളെ ഇവിടെ എത്തിയിരിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് കറിഞ്ഞിട്ട് എന്തിനാ? നീ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിഞ്ഞു പറ. ഇത് ഞാൻ ഏറ്റു. അപ്പുറത്തൊരു കളർ വന്നപ്പോ നമ്മുടെ കണ്ണിനൊരു കുളിരായല്ലേ. ഒരു മാസമായി ഞാൻ ഇവിടെ താമസിക്കുന്നു, ഒരു പേര് ദോഷം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നീ ചുമ്മാ കയറി വൃത്തേട് കാണിച്ച് എനിക്കുള്ള സൽപ്പേര് കളയരുത്. സൽപ്പേരോ? അങ്ങനെ ഒരിക്കലും നിനക്കാര് തന്നു? ആ അതാരും തരണ്ട, ഞാൻ ജനിച്ചപ്പോഴേ എന്റെ കൂടെ ഉള്ളതാ. ഹെറിഡിറ്ററി ആടാ, ഹെറിഡിറ്ററി. ഓ നോക്കാം. പാട്ടിന്റെ പാൽക്കടവിൽ കിണാവിന്റെ മാളിക ഞാൻ പണിയാ, താമര മാളികയിൽ നിലാവിന്റെ റാന്തലു കൊണ്ടുവരാ, മുന്നാഴി മാനത്ത് മൗവന്തി പാടത്ത് നാടോടിയായി നടക്കാം, നക്ഷത്ര കുന്നത്തെ താഴ്വാരത്താഴത്ത് കുഞ്ഞാക്കയായി പറക്കാം. പാട്ടിന്റെ പാൽക്കടവ്
ഞങ്ങളൊരു മത്സരം പോലെ കണ്ണും കണ്ണും നോക്കി നിൽക്കായിരുന്നു. ആരാധ്യം പിന്മാറുമെന്ന് അറിയാൻ നീ എന്നെ തോപ്പിച്ചു. ചുമ്മാ ഒരു പെൺകുട്ടിയെ കണ്ടാലോടെ കേറി. നാളെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? അധികം കളിക്കല്ലേ, ഈ മേഖലയിലെ ഐ ജി ഉണ്ടല്ലോ, മുകേഷ് കുമാർ IPS. ആ കാർണൂർ വളർത്തി പഠിപ്പിച്ചോട്ടാള്, ഒന്ന് വിളിച്ചു പറഞ്ഞ അടുത്ത നിമിഷം ലോക്കപ്പില. ഒരു ശ്രമം നടത്തുന്നു, അത്രയല്ലേ ഉള്ളൂ, അതിനാ നിന്നെ ലോക്കപ്പിലിടുന്നത്. നീ ശ്രമിക്കടാ ഹേമ, സമയം നല്ലതാണെങ്കി ഒരു പ്രണയമൊത്ത് കിട്ടും, ഞങ്ങള് കണ്ട് ആസ്വദിക്കാം. അല്ലടാ വാപ്പ, നാളെ അവളെ കുറിച്ചുള്ള റിപ്പോർട്ട് ഒന്ന് കിട്ടട്ടെ, എന്നിട്ട് ആലോചിക്കാം. സകലതും നിർത്തി മാനസാന്തരപ്പെട്ട് വന്നതാ ഞാൻ ഇങ്ങോട്ട്. ഇപ്പൊ എന്റെ എല്ലാ സമാധാനവും പോയി. എങ്ങനെ? അപ്പുറത്തെ വീട്ടില് ദൈവം മൂന്ന് ചെറുപ്പക്കാരെ കൊണ്ടിട്ട് വന്നിരിക്കുന്നു. അപ്പുറത്തോ? അവന്മാരെന്ത് ചെയ്തു ശാമിയോട്? ഇപ്പൊ തന്നെ പോയി രണ്ടു കൊടുക്കണോ? അതല്ല കൊച്ചച്ച, പിന്നെ അതിലൊരാള്, ഒരാള് എന്റെ കണ്ണിലുടക്കി പോയി. അത് നല്ലൊരു കാര്യല്ലേ, ഇനി അങ്ങോട്ട് തുടങ്ങാലോ. വേണോ കൊച്ചച്ച? വേണം 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 വേണം. കണ്ണിലുടക്കി പോയാ പിന്നെ വിടുന്ന പ്രശ്നമില്ല. അവനെ ഇട്ടൊരു കറക്കോട് കറക്ക്. എന്താ മണി? പിന്നെ അതൊക്കെയല്ലേ ഇവിടെ ഉള്ള ഒരേ ഒരു രസം. തുടങ്ങിക്കോ ശാമേ, സമയം കളയാതെ. അങ്ങനെയാണെങ്കി എനിക്ക് കൊച്ചച്ചിന്റെ ഒരു അഡ്വൈസ് വേണം. എന്ത് അഡ്വൈസ് പറ? ആളെ കണ്ടിട്ടങ്ങനെ പെട്ടെന്ന് വീഴുന്നൊരു ടൈപ്പ് അല്ല എന്നാ തോന്നുന്നേ. ഓഹോ, അപ്പൊ ആളിത്തിരി സ്ട്രോങ് ആണല്ലേ. എങ്കിൽ എടുത്ത് ചാടി അവന്റെ അടുത്തേക്ക് പോണ്ട. മൂന്നാളില്ലേ, അതിൽ വേറൊരുത്തിന് ആദ്യം പിടി. അപ്പൊ ഇവന് അരിശവും കുശുമ്പോ ഒക്കെ ഉണ്ടാവും, പിന്നെ താൻ ഇങ്ങോട്ട് വന്നോളൂ. അതൊരു ബെസ്റ്റ് ഐഡിയ. അപ്പൊ നാളെ തന്നെ തുടങ്ങിയത്. ഇതിലേ ഞാൻ കുറച്ച് മ്യൂസിക്കൽ നോട്ട്സ് ഒക്കെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കും. അല്ല സിമ്പണി, എന്റെ അമ്മയുടെ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി. ശ്യാമിക്ക് കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാ വരുന്നു പോലെ. കഴുതയുടെ ശൃംഗാരം കാണുമ്പോഴുണ്ടാകുന്ന സിമ്പണി. എന്താ മോശായ? എടാ ഹേമ, എടാ വേണ്ടടാ ഹേമ, വേണ്ട. അവൾ അപ്പാടി ശരിയല്ല. ആര്? അപ്പുറത്തെ അവള്, ശ്യാമ, ശ്യാമള ശിവപ്രസാദ് കർത്ത. മൂന്ന് റിപ്പോർട്ടുകൾ കിട്ടി. മൂന്നും സൂചിപ്പിക്കുന്നത് ആള് പഴപ്പക്കാരിയാ, കോംപ്ലിക്കേറ്റഡ് കേസാണെന്നൊക്കെയാ. എന്താ ഇത്ര വലിയ കോംപ്ലിക്കേഷൻ? ദേ കേട്ടോ, റിപ്പോർട്ട് നമ്പർ 1, ആമ്പിള്ളേർ അടുത്തുകൂടെങ്ങാനും പോയാ മതി, അപ്പൊ അവള് കയറി പ്രേമിക്കും. ഇത്തിരി കഴിയുമ്പോ അവനെ അങ്ങ് താഴെയും, എന്നിട്ട് അടുത്ത ആളെ പിടിക്കും. അതവൾക്കൊരു ലഹരിയാ. ഇവിടാ ഡിഗ്രിക്ക് പഠിച്ചത്. അന്ന് അവള് ഹതാശരാക്കി വിട്ട കാമുകർ നിരവധിയാ. മജീദ്, സുദർശൻ, ഇല്യാസ്, ഹരികുമാർ, അങ്ങനെ പലരും. പുതിയോരിരേ തേടി വിശന്നിരിക്കുന്ന ഹിംസ്ര ജീവിയാ. വിട്ടേര് ഹേമ, വിട്ടേര്. റിപ്പോർട്ട് നമ്പർ 2, അതിന്റെ ലൊക്കേഷൻ അങ്ങ് ബാംഗ്ലൂരിലാ. അവിടെ ഇവളുടെ കൂട്ടുകാരി സന്ധ്യയെ സത്യമൂർത്തിയെ നിർത്താൻ കൂട്ടുകാരുമായി ചേർന്ന് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഈ ശ്യാമയെ തൊളിഞ്ഞു നിന്ന് മൊബൈൽ ക്യാമറയെ പകർത്തി. പിന്നെ ആളെ വിളിച്ചുകൂട്ടി അവളെ രക്ഷിച്ചു. സംഭവം കേസായി. ആ റേപ്പ് സീൻ കോടതി കാണിച്ച്
സത്യമൂർത്തിക്ക് ശ്യാമ 5 വർഷത്തെ കഠിന തടവ് വാങ്ങിക്കൊടുത്തു. പരോളിലിറങ്ങിയ അവൻ ശ്യാമെ കൊല്ലുവെന്നും പറഞ്ഞ് നടക്കുക. സാഡിസ്റ്റ്, ഡ്രഗ് അഡിക്ട്, പിന്നെ ഗുണ്ടാ പോലീസ് കണക്ഷൻ വേറെ. അവനെ പേടിച്ച് ബാംഗ്ലൂർ വിട്ട് വന്നേക്കുക. അപ്പൊ കക്ഷിയാളൊരു മിടുക്കിയാണല്ലോ ഹേമ. അതെ, റിപ്പോർട്ട് നമ്പർ 3. അത് നാട്ടുകാർക്കിടയിലുള്ള അടക്കിയൊരു വർത്താനമാ. ആളിന് വട്ടാണെന്ന്, അതായത് പ്രത്യേകതര ഒരു മെന്റൽ കേസ്. ആളുകൾ അങ്ങനെ പലതും പറയും. നീ പോയി റെഡി ആയിട്ട് വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഞാനൊന്നുമില്ല. നീയുണ്ട് ബാപ്പ. ഏ, കുഴപ്പമാകും, പറഞ്ഞേക്കാം. ഒരു കുഴപ്പമില്ല. ശ്യാമചേച്ചി. എന്താടാ? അപ്പൂപ്പം വിളിക്കുന്നു. ആ വാ വാ, നമ്മുടെ അയൽവാസികളാ, പരിചയപ്പെടാൻ വന്നതാ. ഇവര് കോളേജിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന അടുത്ത സ്നേഹിതരാ. ഇപ്പോ 3 പേരും പല പല ജോലികളിലാ. ആ ഇയാള് സവർദ്ധന, ഓട്ടോമൊബൈലിലാണ് കമ്പം. അതില് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി പുരസ്കാരങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ആളാ. ഇവിടെ 3 മാസത്തെ ട്രെയിനിങ്ങിന് ഇന്നലെ വന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഇദ്ദേഹം വന്നിട്ട് 1 ആഴ്ചയായുള്ളൂ. കളക്ടറേറ്റില്ല. ആ ഇയാള്, ഇയാൾ 1 മാസമായിട്ട് ഇവിടെ താമസിക്കുക. ഇപ്പോഴാ പരിചയപ്പെടാൻ വരുന്നത്. പത്രം ആപ്പീസിലാ. ഹലോ. ഹലോ, എന്താ പേര്? അല്ല, അവൻ 3 എണ്ണം തന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒന്നെടുത്താ മതി. അച്ഛൻ, അമ്മ, പിന്നെ അനിയത്തി. അപ്പൊ ബാച്ചിലർ അല്ലേ? അതെ അതെ. ഇയാള് മാത്രമല്ല, ഇവരും ബാച്ചിലേഴ്സാ. ഇത് ശ്യാമളക്കുട്ടി, എന്റെ മകന്റെ മകളാ. എനിക്കാകെയുള്ള സ്വത്ത്. ബാംഗ്ലൂരിൽ MCA കഴിഞ്ഞു. ആ കേട്ട കുട്ടി, ഇവരെയൊക്കെ ഒന്ന് അടുത്ത് പരിചയപ്പെടാൻ അടുത്ത 1 ഞായറാഴ്ച ഊടിന് വിളിച്ചിരിക്കുക. ഓ കുട്ടി, അങ്ങോട്ടൊന്ന് ചെല്ലൂ. മിനിറ്റിന് മിനിറ്റിന് വഴക്കാ. എന്തിനാ മടിക്കുന്നേ? ചെന്നോളൂ. എന്തോ നാടാ ഇത്? എടാ, മുത്തശ്ശനകത്ത് ഗസ്റ്റ് ഉണ്ടെന്നറിയില്ലേ? എന്നിട്ടാണോ ഈ തൊള്ളയിട്ട് കാറുന്നത്? മതി 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 മതി, മിണ്ടണ്ട. ആരും ഒരു അക്ഷരം മിണ്ടരുത്. ഏ, കളിക്കാണെങ്കിൽ മര്യാദക്കെ കളിച്ചോണം, ഇല്ലെങ്കി ഈ നിക്കുന്ന ആളെ കണ്ട ബാവപ്പൻ. പത്രത്തിലെഴുതി എല്ലാത്തിനും പോലീസിൽ പിടിപ്പിച്ചോളയും. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ പിടിപ്പിച്ചേക്കാം. ബാബ, മൊബൈൽ ഉണ്ടോ കയ്യില്? ഞാനൊരു നമ്പർ പറയാം, വിളിക്ക്. 999. ആ പോയ പോയെ, പോയി കളിച്ച്. റിങ് പോകുന്നുണ്ട്. ആരുടെ നമ്പറാ? എടുത്താൽ എന്ത് പറയണം? എടുക്കുകയാണെങ്കിൽ ഞാൻ എടുക്കൂ. ഇത് ഞാൻ സൈലന്റിൽ ഇട്ടിരിക്കുക. എന്റെ നമ്പർ സേവ് ചെയ്തേക്കണം. ബാവപ്പന്റെ നമ്പർ ഞാനും സേവ് ചെയ്തോളാം. എന്തിനു? വല്ലപ്പോഴും വിളിച്ച് കുശലം ചോദിക്കുന്നതിൽ എതിർപ്പുണ്ടോ? അങ്ങനൊന്നുമില്ല. എങ്കിൽ വാ, നമുക്ക് സംസാരിക്കാം. എനിക്കിവിടെ കുട്ടികൾ മാത്രമാ കൂട്ട്. എത്ര നേരമെന്ന് വെച്ചാ കുട്ടികളോട് കളിക്കുന്നത്? വല്ലപ്പോഴും ഒന്ന് ചുറ്റാൻ പോവാൻ ഒരു കമ്പനി ഉണ്ടെങ്കിൽ നല്ലതല്ലേ? അതെ അതെ അതെ, എന്റെ 2 കൂട്ടുകാരും നല്ല കമ്പനിക്കാരാ. ബോറന്മാര് കണ്ടാലും അറിയില്ലേ ബോറ് വർഗമാണെന്ന്. ചിലരെ ആദ്യം കാണുമ്പോഴേ നമുക്കൊരു ഇഷ്ടം തോന്നില്ലേ? അങ്ങനെ ഒന്നാ എനിക്ക് ബാവപ്പൻ കുട്ടിയോട് തോന്നിയത്.
എടാ ഹിമേന്ദ്ര, എടുത്ത് നിജ വാ. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താം. മുത്തശ്ശൻ പരിചയപ്പെടുത്തിയതാണല്ലോ. അതെ അതെ അതെ, ഇത് ഹേമൻ, ഇത് നിരഞ്ജൻ. വരില്ലേ? എന്നിട്ട് ഞായറാഴ്ച മുത്തച്ഛൻ ഉണ്ണാൻ ക്ഷണിച്ചിരിക്കല്ലേ? അതെ അതെ അതെ, നമ്മള് വരും, നമ്മള് വരും. ഇപ്പൊ പോട്ടെ, ഇപ്പൊ പോട്ടെ. വേഗം നടക്കടാ പന്നികളെ. നിങ്ങളോട് പറഞ്ഞല്ലേ പോവണ്ട, പരിചയപ്പെടേണ്ട, കുഴപ്പമാകുന്നൊക്കെ. കേട്ടില്ല? ഇപ്പൊ എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് കണ്ടില്ലേ? കണ്ടില്ലേടാ നീ? എന്താ കളിയാക്ക? എടാ അവള് എന്നെ ലൈൻ ഇടുന്നു. എന്തു പറയുമായിരുന്നു അവള്? നിങ്ങൾ രണ്ടും ബോറ് വർഗമാണെന്നും ഞാൻ എന്തോ അങ്ങേ അറ്റത്തെ കൊമ്പത്തെ ആരോണെന്നും. എടാ ഹേമ, എടാ നിരജ, എന്താ എന്താടാ? ഓഫീസിന്ന ഓഫീസിന്ന. എന്ത് പറ്റിയടാ അവന്? അവള് ഇവനെ ഒരു നിരാശാകാമുകനാകോന്നുള്ള പേടിയാ. ഓ ഓക്കെ സർ, ഓക്കെ ഓക്കെ. നീ എന്താ ഫോൺ അടിച്ചപ്പോ പിടച്ചത്? ഞാൻ വിചാരിച്ചു അവളായിരിക്കും. നിന്റെ നമ്പർ അവൾക്ക് എങ്ങനെ കിട്ടി? ഒരു ഭയങ്കര കുതന്ത്രത്തിൽ അവൾ അത് അടിച്ചെടുത്തു. ഇനി ഏത് നിമിഷവും വിളിക്കും. പേടിക്കാതറാ, അവൾ ഉടനെ എങ്ങ് നിന്നെ വിളിക്കില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അറിയാം, ഫോൺ വരും ഫോൺ വരുമെന്ന് പേടിച്ച് ഓരോ നിമിഷവും നീ അങ്ങനെ ഇരിക്കും. രണ്ട് ദിവസത്തേക്ക് ഫോൺ വരില്ല. അപ്പൊ എന്തേ അവൾ ഫോൺ ചെയ്തില്ല എന്ന ആകാംക്ഷ നിനക്കുണ്ടാവും. പിന്നെ അത് എന്നാലും അവൾ ഫോൺ ചെയ്തില്ലല്ലോ എന്ന് നിരാശയായി മാറും. അപ്പൊ വരും അവളുടെ മിസ് കോൾ. ടെംപ്റ്റേഷൻ താങ്ങാനാവാതെ നീ തിരിച്ചു വിളിക്കും. ആ നിമിഷം നീ അവളുടെ വലയിൽ വീഴും. പിന്നെ മിസ് കോൾ വരുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പോവല്ലേ? നീ വിളിച്ചു പോവും ബാവപ്പാ. പോവും. ഈ കുന്ദ്രപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് നിരഞ്ജ ഒരു വഴി? എനിക്ക് തോന്നിയത് അവള് നിന്നോട് കാട്ടിക്കൂട്ടിയതൊക്കെ ഈ ഹേമനെ കുശുമ്പ് പിടിപ്പിക്കാനാണെന്നാ. അവളുടെ നോട്ടം നീയല്ല ബാവേ, ഈ ഹേമനാ. എന്നാ സാധനത്തിനൊന്ന് ഏറ്റെടുത്ത് എന്നെ ഒന്ന് ഒഴിവാക്കിത്താ. ശരി, ഞായറാഴ്ച നമ്മൾ അങ്ങോട്ട് പോവാനിരിക്കല്ലേ, അതൊക്കെ കഴിയട്ടെ. നിന്നിലേക്കുള്ള റൂട്ട് മാറ്റി എന്നിലേക്ക് ആക്കിത്തരാം. എനിക്കിത് കേട്ടാ മതി, ടെൻഷൻ കഴിഞ്ഞു. എങ്ങനാ നീ അവളെ വലിച്ചടിപ്പിക്കാൻ പോകുന്നത്? ഞാൻ മെല്ലെ ഒന്ന് വിളിച്ചു നോക്കാം. ഗമപനി സഗപരീ സ തൊംതതന തൊംതന തദര തനി തൊംതന തൊംതതന തൊംതന ജനുതഗധിരനനവൃതനിധി സാമരസരഞ്ജനീ സരസമധുമഞ്ജരി നാദലയവാഹിനീ പ്രണവസ്വരമുഖരിതവരവദനെ ഭാവമൃദുരാഗമീ ബിന്ദുമയ മാലിനി ആദ്യാനുരാഗം മിഴികളിൽ പൂത്തു മനസ്സിന്റെ മൗനം ഗാനമായി ഈ മന്ദഹാസം വിടരുന്ന നേരം മുഖശ്രീലാകെ മാധവം പഴകിൽ ആനന്ദഭൈരവി മിഴിയിൽ സാമന്തമലഹരി മൊഴിയിൽ സ്വരസിന്ധു ഭൈരവി ഇവളൻ അമൃതലയ വർഷിണി പദമലരിലെ ജതികളിൽ കലകളുടെ കലകളം നടന കലയുടെ കമലദളം തൊംതതന തൊംതന തദര തനി തൊംതന തൊംതതന തൊംതന ജനുതഗധിരനനവൃതനിധി സാമരസരഞ്ജനി സരസമധുമഞ്ജരി നാദലയവാഹിനി പ്രണവസ്വരമുഖരിതവരവദനെ ഭാവമൃദുരാഗമീ
ബിന്ദുമയമാലിനി. മൂവന്തി മഴയിൽ നീ വരും നേരം, മഴവില്ലു പോലെ സുന്ദരം. മഴമുത്തിലെല്ലാം നിറയുന്ന നിന്നെ ആയിരം കണ്ണാൽ കണ്ടു ഞാൻ. മുകിലായി കുനുകൂന്തലഴക്, കുളിരായി ഒഴുകുന്നു തേൻമൊഴി, വെയിലായി തെളിയുന്നു പുഞ്ചിരി, മലരായി പിരിയുന്നു മാനസം കളമുളകളിൽ തെന്നലിൻ വിരലൊഴുകി മറയവേ കരളിലരിയൊരു മണിനാഥം. തോംതതന തോംതന സഗരിഗമപരി സാസരി സദപ സാസരി സദപ ഗമദ പഗമരി സനി സഗരിഗ മപഗരി നിസ നിസദപ മപ മപഗരി നിസ ഗരി നിസദപഗരി നിസ ഗമപഗരി സനി സ പാനി സാഗരി സദപ മ സാഗമപഗരി സനി സ ഗത്തി ഗരി ജനി രിസ രിച്ച നിസദപ മപ കപ്പ ഗപഗരി സ സാമര സരഞ്ജനി സരസ മധുമഞ്ജരി നാദലയ വാഹിനി പ്രണവസ്വര മുഖരിത വരവദനി ഭാവമൃദുരാഗമി ബിന്ദുമയമാലിനി. എടാ ഹേമ, എടാ അവളുടെ മിസ് കോൾ വന്നതാ. യെസ് യാ ദാറ്റ്സ് ഇറ്റ്, തിരിച്ചോളി. ഞാൻ കൊന്നളയും. നല്ല അഭിനയായിരിക്കണം, നല്ല ഡയലോഗ് ആയിരിക്കണം. ഹലോ, ഇത് ഞാനാ ബാവപ്പൻ. ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ? ബാവ വിളിക്കും വിളിക്കും ഞാൻ കാത്തിരുന്നു. വിളി കാണാഞ്ഞപ്പോ ഒരു വല്ലായിക, അതാ മിസ് കോൾ തന്നത്. വിളിക്കാൻ പലകുറി ഞാനും ഒരുങ്ങിയതാ, പക്ഷെ എനിക്കൊരു വല്ലായിക, ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് കരുതി. അപ്പൊ വാശിക്കാരനോ? ഇല്ലേ, അങ്ങനൊന്നുമില്ല. കൂട്ടുകാര്, നാളെ ഒന്ന് കാണാൻ പറ്റൂ? പിന്നെന്താ പിന്നെന്താ എങ്കിൽ നോർത്ത് പാർക്കിൽ ഒന്ന് വരുമോ? പാർക്കിൽ എവിടെ? ലവേഴ്സ് കോർണറില്. ഞാൻ വരാം. അവൻ വരാന്ന് പിന്നെ പിന്നെ ഏത് കളർ ഷർട്ടായിരിക്കും ഇടുക? ഏത് കളർ വേണം? ഗ്രീൻ ഉണ്ടോ? ഓ യെസ്, ഫുൾ ഓർ ഹാഫ് സ്ലീവ്? ഫുൾ സ്ലീവ്. ഒരു ടൈയും കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഓക്കെ ഓക്കെ ഓക്കെ. ഫുൾ സ്ലീവ് ഷർട്ടും ഇട്ട് ടൈയും കെട്ടി ഹാറ്റും വെച്ച് നിൽക്കുന്ന ബാവപ്പനെ എനിക്കെന്റെ ഭാവനയിൽ കാണാം. അപ്പൊ ഞാൻ ഹാറ്റും വെക്കണോ? പ്ലീസ് ബാവേ. എന്തോ നാടാ ഇത്, എന്നെ വേഷം കെട്ടിച്ച് കോമാളിയാക്കാനാ? നീ വിഷമിക്കാതെ, കാര്യങ്ങൾ ഇനി എനിക്ക് വിട്ടേര്, ഞാൻ നോക്കിക്കോളാം. ഇതുവരെ ഉള്ളത് എല്ലാം ഓക്കെ, ഇനി എന്താണ് ശ്യാമയുടെ പരിപാടി? പരിപാടി നിർത്തിട്ടോ, ഇനി എന്താ ശ്യാമയുടെ പരിപാടി? നാളെ നോർത്ത് പാർക്കിൽ മിസ്റ്റർ ബാവപ്പൻ കുട്ടി എനിക്കായി കാത്തിരിക്കുമ്പോൾ സൗത്തറ്റത്തെ ഷോപ്പിംഗ് മാളിൽ ഷോപ്പിംഗ് നടത്തുകയായിരിക്കും. അപ്പൊ കൊച്ചച്ഛനും മണിയണ്ണനും കൂടി പാർക്കിൽ പോയി ബാവപ്പനെ എങ്ങോട്ടേക്കെങ്കിലും കൂട്ടിക്കൊണ്ട് പോകണം. എന്നിട്ട് എനിക്കൊരു സിഗ്നൽ തരണം, അപ്പൊ ഷോപ്പിംഗ് മാളിൽ നിന്ന് തന്നെ ഞാൻ ബാവപ്പനെ വിളിക്കും. ഞാൻ ലവേഴ്സ് കോർണറിൽ എത്തി, ഇത് എവിടെ പോയി കിടക്കുക? എന്തൊരു ചതിയായി പോയി, ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പറഞ്ഞോ പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. പിന്നെ ബാവപ്പന്റെ ഒരു കോളും ഞാൻ അറ്റൻഡ് ചെയ്യില്ല. നേരിട്ട് എത്ര തവണ വന്നാലും ഞാൻ മൈൻഡ് ചെയ്യത്തേയില്ല. ഒടുവിൽ നിരാശനായി അവൻ പിന്മാറും. അപ്പോൾ പ്രതികാരം ചെയ്യാനായി യഥാർത്ഥ ആള് ശ്യാമളയെ തേടി വരും. അയാളായിരിക്കും ശ്യാമയുടെ അടുത്ത ഈര. ഇവിടെ വന്ന് പാട്ടൊക്കെ പാടിയ ഹേമേന്ദ്രൻ അറിയാം, മറ്റു രണ്ടെണ്ണന്മാരിൽ ആരാണ് ഈ ബാവപ്പൻ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം?
എടാ കഴുതേ, പച്ച ഷർട്ട്, ടൈ, ഹാറ്റ്, അത് പോരെ. ഇവനൊന്ന് ഉറക്ക തുമ്മിക്കോട്ടെ അല്ലേ. അയ്യേ തുമ്മി പിശാച്. പച്ച ഉടുപ്പ് എങ്ങനെ? മണി മണി, ഇനി വിളിക്ക് ശ്യാമേ. ഹലോ, കക്ഷി നേരത്തെ തന്നെ എത്തി, ഹാറ്റൊക്കെ വെച്ച് കാത്തിരിക്കുക. ഞാൻ ഇനി വിളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടെത്തിയാ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, വെരി സോറി ബാവേ, എത്താൻ ഒരു അല്പം ലേറ്റ് ആവും. ട്രാഫിക് ബ്ലോക്കിലായി പോയി, എങ്ങും പോവല്ലേ, എനിക്ക് വേണ്ടി കാത്തിരിക്കണേ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. താങ്ക് യു ബാവേ. ശ്യാമേ, ചലോ ഭായി. അച്ഛാ, എന്തു പറഞ്ഞു? ചലോ ഭായി എന്ന്. അല്ല മണി, ഇത് നമ്മുടെ അയൽവാസി ബാവപ്പനല്ലേ ഇരിക്കുന്നത്? ഹായ്. വേഷഭൂഷാദികളൊക്കെ ജോറായിട്ടുണ്ടല്ലോ, പിന്നെ എന്തവിടെ ഇരുന്നേ? ഒന്നുമില്ല, ചുമ്മാ. ഏതായാലും അയൽക്കാരനെ കണ്ടതല്ലേ മണി, സർക്കാർ എന്തെങ്കിലും വേണ്ടേ? നമുക്ക് എന്തെങ്കിലും കുടിക്കാൻ വാ. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വാ. എന്ന് പറഞ്ഞാൽ എങ്ങനാ? ഒരു സന്തോഷത്തിന് സമയമില്ല. അതാ എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ, അഞ്ചു മിനിറ്റ് അല്ലേ വേണ്ടി. അയാള് വരുമ്പോ മൊബൈലിൽ വിളിക്കും, അപ്പൊ പറഞ്ഞാ മതി. ഞാൻ ദേ വരുന്നു. നിങ്ങളുടെ ആളെ രണ്ടുപേര് കാറി കയറിക്കൊണ്ട് പോയി. ശരി ശരി. ഹലോ, ട്രാഫിക് ബ്ലോക്കിലാണോ ഇപ്പോഴും? ആരാ? ലവേഴ്സ് കോൺട്രി എന്ന് അവനെ കാറി കയറ്റിക്കൊണ്ട് പോയി. പക്ഷേ ചെറിയൊരു അബദ്ധം പറ്റി. ബാബപ്പന് പകരം നിരഞ്ജനെ അവര് കൂട്ടിക്കൊണ്ട് പോയത്. നിങ്ങളാരാ? ഹേമചന്ദ്രൻ. ഓ, അത് ശരി. എവിടുന്നാ? ഏകദേശം 45 ഡിഗ്രി വലത്തോട്ടൊന്ന് മുഖം തിരിച്ചാ മതി. വലയിൽ വീഴും മുമ്പ് ഒരു ഇര വഴുതി പോകുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, റൈറ്റ്? എക്സാക്ട്ലി, ഫസ്റ്റ് ടൈം. അതിന്റെ പിന്നിൽ ഒരു ഓട്ടോമൊബൈൽ ബ്രെയിൻ ഉണ്ടായിരുന്നു, റൈറ്റ്? എക്സാക്ട്ലി. ഇനിയിപ്പോ അവനെ വിട്ടേക്കാലോ. അപ്പോ ഞാൻ രക്ഷപ്പെട്ടു അല്ലേ എന്ന് പറയാറായോ? ആയി, ഇനിയും കളിച്ചാ കളി വേറെ. കൊറേ നേരായി ഇവനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റണത്. കുട്ടി അവനെ വിളിച്ചിട്ട് പരിഭവവും വഴക്കും ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ കൊച്ചച്ചാ, നമ്മള് തോറ്റു, തോപ്പിച്ചു. അത് ബാവപ്പനല്ല, നിരഞ്ജനാ. നീ നിരഞ്ജനാണോ? അതെ. എന്നിട്ട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? ചോദിക്കാഞ്ഞോണ്ട്. കാണിച്ചുതരാം, കാണിച്ചുതരാം. കൊച്ചച്ച, ഇവിടെ തോറ്റോ, അവിടെ ജയിക്കണം. ആ നിരഞ്ജനെ വെറുതെ അങ്ങ് വിട്ടുകളയരുത്. എവിടെന്ന് ഇവനെ ഒരു ഇഞ്ച പരിവാക്കിട്ടേ ഞാൻ വിടുള്ളൂ മോളെ. ഈ ഹേമൻ ഇല്ലായിരുന്നെങ്കി മോളെ എന്നെ ഒരു പരിവാക്കിയനല്ലേ. ഇനി എന്റെ മേത്തോട് കയറാൻ നോക്കണ്ട. നോക്ക്, അങ്ങനെ പ്രേമിക്കണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കി ദേ ഇതിനുമായിട്ട് ഒരു കൈ നോക്ക്. എന്താ പ്രേമിക്കുന്നു? നോക്കന്നേ, ഇതൊരു ചലഞ്ചാ. എനിക്കും പറയാനുള്ളത് തോപ്പിക്കും. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒന്നല്ല, ഒരു 100 തവണ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. വാടാ. ലൈഫിൽ ഇതുപോലൊരു ഷോക്ക് നമുക്ക് കിട്ടിക്കാണില്ല. ഒരു ഹിംസ ജീവി അവിടെ മുറിവേറ്റ് നിൽക്കുന്നു. എടാ സൂക്ഷിക്കണം, ഫസ്റ്റ് തോൽവി ആവുമ്പോ കളി ഇത്തിരി കൂടും. ഓ ശരിയാ ശരിയാ. ബാവപ്പൻ കുട്ടിയുടെ ആ ചലഞ്ച് ഉണ്ടല്ലോ, ആ കലക്കൻ ചലഞ്ച്, അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വെരി ഗുഡ്, വെൽക്കം. അപ്പൊ നമുക്ക് കാണണം. പറഞ്ഞോളൂ, എപ്പോ, എവിടെ വെച്ച്? അതെന്ന് വൈകുന്നേരം പറഞ്ഞ പോരെ. മതി മതി. ശരി, നിന്റെ ചലഞ്ച് അവൾ സ്വീകരിച്ചു. അപ്പൊ നീ പറഞ്ഞ പോലെ വെരി ഗുഡ്, വെൽക്കം. ഇനി തുല്യ പോരാളികൾ തമ്മിലുള്ള ഒരു മരണ പ്രണയം കാണാമല്ലോ. നോക്കാം.
തുടങ്ങി കഴുതകൾക്ക്. നമ്മുടെ നിരഞ്ജനായിട്ടില്ല അവർ ഈ കുറെ കളിപ്പിക്കുന്നത്. പാപം, ഇത് അവളുടെ പ്രതികാരമാ നമ്മളെ തോപ്പിക്കാൻ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ വാ. ഒരു അഹങ്കാരി പെണ്ണിന്റെ വാക്കും കേട്ട് പാർക്കിൽ പോയി അവനെയും കേറ്റി ഇവിടെ കൊണ്ടിട്ട് കൊരം കളിപ്പിച്ച് രസിച്ചിട്ട് തല്ലാൻ വരിക. ഇയാൾ എന്തൊക്കെയായി പറയണേ? അയാള് കൂടെ ചേർന്ന് കളിച്ചതല്ലേ, ആരും നിർബന്ധിച്ചിട്ടല്ലോ. സാറിന് അങ്ങനെയൊക്കെ പറയാം, കൊച്ചുമോളോട് ചോദിച്ചു നോക്ക് നടന്ന എന്താണെന്ന്. ജയിച്ചു നിരഞ്ജം തോറ്റു, തോറ്റയാള് കൊരങ്ങ് കളിച്ചേ പറ്റൂ. കളിക്കുന്ന അയാൾക്ക് പരാതിയില്ലല്ലോ, പിന്നെ തനിക്കെന്താ? ശരിയാ, എനിക്കൊരു പരാതിയില്ല. വിട്ടേര് പോപ്പ, ഞാനൊരു മണ്ടനായി പോയി. നിന്നെ പോലെ എല്ലാവരും മണ്ടന്മാരല്ല, ബുദ്ധിയുള്ളവർ ഇവിടെ കണ്ടെന്ന് അറിയട്ടെ. കൊറേ തന്തമാരും തള്ളച്ചി. എന്താ ഇപ്പൊ ഇയാടെ കോപമൊക്കെ ഇറങ്ങിയോ? ഞങ്ങൾ വഴക്കില്ല സാർ. നിരഞ്ജന് പകരം ഞാൻ കുറഞ്ഞു കളിച്ചോളാം. റെഡി? ഇളയണങ്ങണ കാറ്റിൽ മിരിമിരിക്കണ പൂവ്, ഇളതിളക്കണ വേനലിൽ കുട പിടിക്കുന്നൊരാള്, മമ്പഴത്തിര കട്ടെടുത്തൊരു പരുന്തിനെ പിടി പിടിച്ച് ആമരക്കിളി മരക്കിളി കളി കളി കാണിച്ച് ഒളിച്ചിരിക്കണ കണ്ടേ നീ ചിരിച്ചിരിക്കണ കേട്ടേ നല്ല കക്കനോട്ടം തണ്ണിക്കൊണ്ട് പുറത്തിറങ്ങട കുട്ട നീ മടിച്ചു നിൽക്കേണ്ട മണ്ട ഇനി തിരിച്ചു വന്നെങ്കിൽ കൂട്ട. മെടുക്കൻ, ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. കേട്ടില്ലേ, സ്പോർട്സ്മാൻ സ്പിരിറ്റ്? ഇനിയും കാണണോ സ്പോർട്സ്മാൻ സ്പിരിറ്റ്? കാണിച്ചു തരാം. വൈകിട്ടെന്തോ പറയാന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു നമ്മൾ തമ്മിൽ കാണുന്ന കാര്യം. അപ്പോ നിങ്ങളുടെ യുദ്ധം തീർന്നിട്ടില്ല? ഇല്ല മുത്തച്ഛ, ഇത് ഞങ്ങൾ തമ്മിൽ പ്രേമിക്കുന്ന കാര്യം, അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതെയോ? തുടങ്ങുന്നതേ ഉള്ളൂ. എപ്പോഴാ കാണണ്ടേ? നാളെ വൈകുന്നേരം 5:30. എവിടെ വെച്ച്? ഫ്ലവേഴ്സ് കൗണ്ടറിൽ തന്നെ ആവട്ടെ. അവിടെ ആവുമ്പോ നല്ലൊരു മൂഡുണ്ടാവും അല്ലോ മുത്തച്ഛ. അതൊന്നും എനിക്കറിയില്ലേ. അപ്പൊ നാളെ വൈകുന്നേരം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് നടപടി. അതെ, അവനോട് പോവാൻ പറ. അവൻ പിന്നെ നമ്മളെ തോപ്പിക്കുന്നല്ലേ ശമൻ. അതൊക്കെ നമുക്ക് അവനെ കാണിച്ചു കൊടുക്കാം അല്ലേ. ശ്യാമചേച്ചി, ഞങ്ങളും വരട്ടെ. എങ്ങോട്ട്? ശ്യാമചേച്ചി ലവ് ചെയ്യുന്നത് കാണാൻ. എന്താ? ലവേഴ്സ് കോളറിൽ ശ്യാമചേച്ചി ലവ് ചെയ്യാൻ പോലേ അപ്പുറത്തെ ഹേമനെ. വാ വാ വാ, അകത്തേക്ക് വാ.
ഇത് കണ്ടിട്ടുണ്ട്. ലോട്സ് ഓഫ് പീപ്പിൾ. അവർക്ക് കൃഷ്ണൻ അങ്കൽ, മണി അങ്കൽ, പിന്നെ അപ്പുറത്തെ വാട്ട് ഈസ് ഹിസ് നെയിം? ബാവപ്പൻ. ആ ബാവപ്പൻ ആരുമായിട്ട്? ഇവിടത്തെ മൈന ചേച്ചിയുമായിട്ട്. അവര് തമ്മിൽ എന്താ? അവര് ഭയങ്കര ലവ്വാ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവര് ലവ് ലെറ്റേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ടല്ലോ. എവിടെ വെച്ച്? ബാക്ക് യാർഡിൽ. മുതലിന്റെ അവിടെ നിങ്ങള് ബാവപ്പൻ മൈനയ്ക്ക് അയച്ച ഒരു ലവ് ലെറ്റർ കട്ടെടുത്തോണ്ട് വരൂ. പിന്നെ ചലഞ്ച് ചെയ്തു. ആ ചലഞ്ച് ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. ഇനിയൊന്ന് തോൽപ്പിച്ചു വിട്ടാൽ മാത്രം മതി എന്നാ എനിക്ക്. ടീനേജ് കഴിഞ്ഞപ്പോ മുതല് ആമ്പിള്ളാരെ പ്രേമിച്ച് പറ്റിക്കുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു എനിക്ക്. അറിയാം, മജീദ്, സുദർശനൻ, ഹരികുമാർ, ഇല്യാസ്, അങ്ങനെ പലരും. ഓ, അപ്പൊ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ അല്ലേ? അതെ. ഇനി ആ പറഞ്ഞ പട്ടികയിൽ നോ എന്നും പറഞ്ഞ് ഒരു ഹേമചന്ദ്രന്റെ പേര് കൂടി എഴുതണം. ആവാശീല ഞാൻ. ഇത്രയും പേരിട്ട് വട്ടം ചുറ്റിച്ചൊരാളെ നോ എന്നും പറഞ്ഞ് ക്രൂരമായി തോപ്പിച്ചു വിടണം. ആവാശീല ഞാനും. കാണാം. പറഞ്ഞിറങ്ങിയ സത്യമൂർത്തി പ്രതികാരച്ചനൊന്നും ഒരുങ്ങിയില്ലേ? അയ്യോ, ഇതൊക്കെ എങ്ങനെ അറിയാം? നിങ്ങളുടെ വീട്ടിലെ ഓരോ കാര്യവും ഞാൻ അറിഞ്ഞിരിക്കും. ഇങ്ങനെ അതൊരു സീക്രട്ടാ? ആ പറ. പരോളിലിറങ്ങിയ സത്യമൂർത്തി എന്റെ മേലൊരു ശ്രമം നടത്തി. റേപ്പ് ചെയ്യാനോ കൊല്ലാനോ മറ്റോ തലനാരഴുക്ക് രക്ഷപ്പെട്ട് ഞാനിങ്ങി പോന്നു. അവനിലൂടെ ഒരു മരണം എപ്പോഴും എന്നെ പിന്തുടരുന്നുണ്ട്. അതെനിക്കറിയാം. കേക്ക് ഓർഡർ ചെയ്തു, സ്ഥലവും ഫിക്സ് ചെയ്തു. എവിടെ? ഇവിടെ ഈ പാർക്കിൽ തന്നെ. ഫംഗ്ഷൻ നമ്മൾ നാല് പേര് മാത്രം. എന്ത് ഫംഗ്ഷൻ? അറിഞ്ഞില്ലേ, മറ്റന്നാൾ എന്റെ ബർത്ത്ഡേയാ. ശ്യാമയെ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. ഞാനും തീർച്ചയായും ഞാൻ വന്നിരിക്കും. എന്നാ നമുക്ക് അങ്ങോട്ട് നടന്ന് സംസാരിക്കാം. അയ്യോ ബാവപ്പൻ കുട്ടി, ഞങ്ങളുടെ വർത്തമാനം തന്നെ തീർന്നിട്ടില്ല. തീർന്നില്ലേ? ഞാൻ ഞങ്ങൾ മറന്നുതരാം. സോറി. ഹേമചന്ദ്രന്റെ ഇൻഫർമേഷൻ സെന്റർ ആരാണെന്ന് ഇപ്പൊ എനിക്ക് പിടികിട്ടി. ബാവപ്പൻ ഞങ്ങളുടെ മൈനയിലൂടെ. അവര് തമ്മിൽ എന്താ? ഭയങ്കര ലവ് എന്നാ കുട്ടികൾ പറയുന്നത്. കൂട്ടുകാരന് ലവ് ലെറ്റർ വായിച്ച് രസിക്ക്. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം. വാ. ഹേമചന്ദ്രൻ കോളിംഗ് മീ. യാ, ഐ ആം കോളിംഗ് യു. പക്ഷെ ഫോൺ ഡയൽ ചെയ്യുന്നൊന്നും ഞാൻ കണ്ടില്ലല്ലോ. പിന്നെങ്ങനെയാ? ഇതിൽ അങ്ങനത്തെ ഒരുപാട് ഡിവൈസുകളുണ്ട്. ഇതിൽ നോക്കിയാൽ അറിയാം ശ്യാമ ഈ നഗരത്തിന്റെ ഏത് കോണിലാണെന്ന്. അന്ന് ബാപ്പനെ പറ്റിക്കാൻ നോക്കിയ ദിവസം ശ്യാമ ഷോപ്പിംഗ് സെന്ററിലാണെന്ന് ഇവനാ എനിക്ക് കാണിച്ചു തന്നെ. ഒക്കെ കണ്ടുപിടിച്ചത് എന്റെ ബ്രെയിനാ. ഓട്ടോമൊബൈൽ ബ്രെയിൻ. യാ. ഏകൻ ഹേമചന്ദ്രൻ കോളിംഗ്. ഹാ, കുറേ നേരമായി ശ്രമിക്കുകയല്ലേ, ഒന്ന് അറ്റൻഡ് ചെയ്തേര്. ശരി. താങ്ക് യു. എന്താ പറ? എന്തൊക്കെയോ എനിക്ക് ചോദിക്കാനുണ്ട്. അത് രാത്രിയിൽ ഫോണിലൂടെ ചോദിച്ചോട്ടെ. രാത്രിയിലോ? ഇപ്പൊ ചോദിച്ചാൽ എന്താ? ചോദ്യം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല. മനസ്സിൽ അവിടെ എവിടെയൊക്കെ ചെതറിക്കിടക്ക. ഒക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. രാത്രിയാകുമ്പോ ഒരു കവിത പോലെ അതിന് ഒഴുകിയെത്തും. ആ കവിതയ്ക്ക് മറുപടി തരുമോ? അത്രക്കിഷ്ടായ മറുപടി തന്നു പോകും. താങ്ക്സ്. രാത്രി എത്ര മണിക്കാ വിളിക്കുക? പറയാൻ പറ്റില്ല, എപ്പോഴാ എന്താ വരാന്ന് ആർക്കറിയാം. ഇന്ന് ഞാൻ പോയി നന്നായിട്ട് നിടന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് തയ്യാറായിരിക്കാം. കവിത ഒഴുകി എത്തുമ്പോ വിളിക്കാം. എന്താണ് അവള് പിണങ്ങിപ്പോയതാ? പിണങ്ങിയതല്ല, എസ്കേപ്പ് ആയതാ. എങ്ങനെ? വെല്ലുവിളി സ്വീകരിച്ചൊരു മത്സരത്തിന് ഇറങ്ങി വന്നതാ അവള്. പക്ഷേ ആ കണ്ണുകളിൽ മൗനങ്ങളിൽ എന്നോടുള്ള ഇഷ്ടം ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ അറിയുന്നു. അപ്പോ അവൾ നിന്നെ പ്രേമിക്കും, നിന്റെ മുമ്പിൽ തോക്കും. ഉറപ്പായിട്ടും. വെരി ഗുഡ്. പക്ഷേ അവളുടെ മുമ്പിൽ ഞാനും തോക്കും, അതും ഉറപ്പാ. എന്തു കുന്തവാടാ നീ പറയുന്നേ? പരസ്പരം സ്നേഹിക്കാൻ കൊതിച്ചു പോയ രണ്ട് ഹൃദയങ്ങളായി പോയി ഞങ്ങളുടേത്. ഇന്ന് രാത്രിയോട് കഴിഞ്ഞാൽ ഞങ്ങളുടെ തോൽവി പൂർണ്ണമാവും. അതായത് നിങ്ങൾ രണ്ടും തീർത്തും പ്രണയത്തിലാകുമെന്ന്? അതെ.
രാഗചന്ദ്രനറിയാതെ രാത്രി മുന്തിരികൾ പൂത്തു പ്രണയമാ ചൊല്ലി കിളികളാ കഥയറിഞ്ഞു രഹസ്യമായി വെണ്ണിലാവിൻ പ്രിയരാഗം വിരഹരാവിൻ അനുരാഗം എന്നിൽ വീണലിഞ്ഞൊഴുകി കവിതയായി കവിത കേട്ടു ഞാനാകെ വിവശയായി രാഗചന്ദ്രനറിയാതെ രാത്രി മുന്തിരികൾ പൂത്തു പ്രണയമായി കാറ്റു മെല്ലിയത് ചൊല്ലി കിളികളാ കഥയറിഞ്ഞു രഹസ്യമായി പ്രണയം വസന്തമായി മുകിലിൻ അഴകിൽ മഴവിൽ കാവ്യവർഷമായി കടലിൻ ഹൃദയ തീരമായി കൈകൾ ചേർത്തു തഴുകുമ്പോൾ നെഞ്ചു ചേർന്നു പടരുന്നു ചന്ദ്രനറിയാതെ രാത്രി മുന്തിരികൾ പൂത്തു പ്രണയമാറ്റുമെല്ലിയത് ചൊല്ലി കിളികളാ കഥയറിഞ്ഞ രഹസ്യമാ മലരിൽ വരി വണ്ടു ഞാൻ മലരും മരിമുല്ല ഞാൻ വിരിയും നിലാവു ഞാൻ വിടരും മിടിയിൽ മിടികൾ ഉണരുമ്പോൾ മനസ്സു മനസ്സിൽ മയങ്ങുന്നു മൊഴിയിൽ മൊഴികൾ ഉതിരുമ്പോൾ മധുര മൗനം ഉണരുന്നു ഉയരൽ തലോടി അലയും ചന്ദ്രനറിയാതെ രാത്രി മുന്തിരികൾ പൂത്തു പ്രണയമായി കാറ്റുമെല്ലിയത് ചൊല്ലി കിളികളാ കഥയറിഞ്ഞു രഹസ്യമായി വെണ്ണിലാവിൻ പ്രിയരാഗം വിരഹരാവിൻ അനുരാഗം എന്നിൽ വീണലിഞ്ഞൊഴുകി കവിതയായി കേട്ടു ഞാനാകെ വിവശയ അതേ, രാവിലെ മുതല് ശ്യാമ ഒരു മാതിരി. വർത്താനം ഇല്ല, ഒരു ഉത്സാഹവും ഇല്ല, ആകെ ഒരു മാറ്റം. എന്നിട്ട് അവൾ എവിടെ? വല്യേട്ടന്റെ മുറിയിലുണ്ട്. എനിക്ക് പേടിയാവുന്നു മുത്തശ്ശ, വല്ലാണ്ട് പേടിയാവുന്നു. ഞാൻ എന്താ ചെയ്യണ്ട മുത്തശ്ശ? വീട്ടേക്ക് പോണു? കുട്ടിക്ക് എന്താ തോന്നണേ? അറിയില്ല. എന്താ പറയണ്ടെന്ന് അറിയില്ല കുട്ടി.
ശ്യാമോ എന്താണ് വായിക്കുന്നത്? ശ്യാമയുടെ ലവ് ലെറ്ററാ? എങ്ങനെയുണ്ട്? സൂപ്പർ, കലക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ശ്യാമ എനിക്ക് തന്നതല്ല. ഇന്ന് ബർത്ത്ഡേക്ക് വരുമ്പോ ശ്യാമയ്ക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത്. വരികൾ ഇങ്ങനെ മതിയോ നോക്ക്, വായിക്കാം. കറുപ്പിന് ഏഴല്ല, 7000 അഴക. ആ അഴകെല്ലാം ഒത്തുകൂടിയ ആളാ എപ്പോഴും എന്റെ സ്വപ്നങ്ങളില്. ഈ ലോകത്ത് എന്റെ മൈനയ്ക്ക് മാത്രം എന്തിനാ ഈശ്വരൻ ഇത്രയും സൗന്ദര്യം തന്നിരിക്കുന്നത്? ഒന്ന് പറഞ്ഞു തരൂ. ഇതിങ്ങനെ നിന്റെ കൈ വന്നു? എന്താ എന്താ പ്രശ്നം? അപ്പുറത്തെ മൈനയ്ക്ക് ഇവനെ എഴുതിയ പ്രേമലേഖനവാ. ഭീകരൻ പിടിക്കപ്പെടാതിരിക്കാൻ DTP എടുത്താ കൊടുക്കുന്നത്, ഒരു ഒപ്പുപോലും ഇടാതെ. എടാ ഹേമ, ഇതിനെ ഇഷ്യൂ ആക്കരുത്, പറഞ്ഞേക്കാം. എങ്ങനെ ഇഷ്യൂ ആക്കാതിരിക്കും? നിന്റെ അച്ഛനും അമ്മയൊക്കെ ബാധിക്കുന്ന പ്രശ്നമല്ലേ ഇത്? എന്ത്? ഏത്? എങ്ങനെ? സൽപേര് നിനക്ക് ഹെറിഡിറ്ററി ആയി കിട്ടിയെന്നല്ലേ നീ എന്ന് പറഞ്ഞത്? അവര് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ? വെറുതെ വേണ്ടാത്ത വർത്താനം പറഞ്ഞ് മേപ്പെടുത്തും കേരണ്ട. എടാ ഹേമ, വല്ലപ്പോഴും ഒരു നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടി മാത്രം അവളെ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇത് നിനക്ക് എങ്ങനെ കിട്ടി? അവിടെ ശ്യാമ എന്നൊരാളുണ്ടെന്ന കാര്യം നീ മറന്നു. അപ്പൊ ശ്യാമ പറഞ്ഞോ? നാണക്കേടായല്ലോ. ഞാനുമായിട്ടുള്ള ചാലഞ്ച് കഴിഞ്ഞ അവള് ഇതാ ഏറ്റെടുക്കാൻ പോന്നെ, കരുതിയിരുന്നോ? സത്യമൂർത്തി പറഞ്ഞ ആള് വന്നിട്ടുണ്ട്. ക്രിസ്റ്റോ, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. എനിക്കെന്താ വേണ്ടേ? അവളെ. എന്തിനാ? റേപ്പ് ആൻഡ് ദെൻ മർഡർ. ഓക്കെ ഓക്കെ. പ്രകാശ്, മിഷൻ പരാജയപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടെന്ന് അറിയാലോ? അറിയാം. അവള് നിന്നെ പറ്റിച്ചോ ഹേമ? ഏതായാലും ഒരു 10 മിനിറ്റ് കൂടെ കാക്കാം. എടാ, ഒന്നെങ്കിൽ അവളെ ഫോണിൽ വിളിക്ക, അല്ലെങ്കിൽ കേക്ക് മുറിക്ക്, എന്തേലും ഒന്ന് ചെയ്യ്. ശരി, വിളിച്ചു നോക്കാം. ഹേ, ശ്യാമയുടെ മിസ് കോളും മെസ്സേജും. ഐ മീൻ ഡേഞ്ചർ ശ്യാമ. നിരഞ്ജ, നീ പോയി ജീപ്പ് എടുക്കുക. യെസ്, ഷീസ് ഇൻ റിയൽ ഡേഞ്ചർ. എടാ, ഇതവളുടെ കളി വല്ലതും ആണെങ്കിലോ? ഒന്ന് ചുമ്മാ തരി ബാവേ. 110 കിലോമീറ്റർ സ്പീഡിലാ അവളുടെ മൊബൈൽ സഞ്ചരിക്കുന്നത്. ഷീസ് ഇൻ എ കാർ ആൻഡ് സംബഡി ഈസ് ഡ്രൈവിംഗ് ഇറ്റ്. ഏയ്, ഷോർട്ട് കട്ട് എടുത്താ പാരൽ റോഡ് കയറ്. Yes, it's coming towards us. Hema, catch! Nirinja, pidiyada! Oh!
ആരായിരുന്നു ശ്യാമ? അവര് സത്യമൂർത്തിയുടെ ആൾക്കാരായിരിക്കും. അവരുണ്ടായിരുന്നോ കൂടെ? ഇല്ല. പോലീസിൽ അറിയിക്കണ്ടേ? മുത്തച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമുക്ക് മുത്തച്ഛന്റെ അടുത്തേക്ക് പോകാം. വേണ്ട. പിന്നെ ബർത്ത്ഡേ എന്തായി? ശ്യാമ വരാതെ എങ്ങനാ? ഒന്നും നടന്നില്ല. എങ്കിൽ നമുക്ക് പാർക്കിലേക്ക് പോവാം. ഇനിയിപ്പോ ഇതിനിടയിൽ അതൊന്നും വേണ്ട ശ്യാമേ. വേണം, അത് കഴിഞ്ഞുള്ളു ബാക്കിയൊക്കെ. ശ്യാമ ആരും സീരിയസ്? യെസ്. ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പറ്റില്ല. അതിന് പോയപ്പോഴാണ് ഒക്കെ സംഭവിച്ചത്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. പൂർവ്വം ദ്രോഹിക്കുകയാണെന്നോ വഞ്ചിക്കുകയാണെന്നോ ഒരിക്കലും കരുതരുത്. ഒന്ന് തുറന്ന് എന്നെ സംസാരിക്കുന്നു. ഈ കളി ഇന്ന് എനിക്കിവിടെ അവസാനിപ്പിച്ചേ പറ്റൂ. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. നിങ്ങളൊക്കെ എന്നെ മറക്കുകയും വേണം. ശ്യാമേ നിക്ക്, ഞങ്ങള് കൊണ്ടുവിടാം. ശ്യാമേ ജീപ്പിൽ തന്നെ പോകാം. ഇന്ന് ഇനി ഒറ്റയ്ക്ക് പോകണ്ടേ ശ്യാമേ? വന്നോട്ടെ. വരൂ. നിങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എന്തായാലും എന്റെ കുട്ടിയുടെ സ്ഥിതി? അവളെ രക്ഷിച്ചതിന് നന്ദി. അവളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചവരൊക്കെ കൊല്ലപ്പെട്ടു. പോലീസ് അന്വേഷിക്കുക. നിങ്ങളെയൊക്കെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത് ഹേമേന്ദ്രനോട്. പക്ഷെ ശ്യാമള പറഞ്ഞു അത് നിങ്ങളും കേൾക്കണമെന്ന്. ഭാഗ്യം കെട്ടവള എന്റെ ശ്യാമള കുട്ടി. 3 വയസ്സിൽ അച്ഛനും അമ്മയും മരിച്ചു ഒരു കാറപകടത്തിൽ. പിന്നെ ഈ കൈവെള്ളയിൽ വെച്ചാ ഞാൻ അവളെ വളർത്തിയത്. എനിക്കവളും അവക്ക് ഞാനും മാത്രമേ ഉള്ളൂ. എന്നോട് പറയാത്തതായി ഒന്നുമില്ല അവക്ക്. ഇപ്പോ അവള് കരഞ്ഞു നിർബന്ധിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഹേമേന്ദ്രനോട് ഒരു സഹായം ചോദിക്കാൻ. ഹേമചന്ദ്രൻ ഇനി അവളെ കാണരുത്. എന്റെ കുട്ടിയെ മറക്കണം.
നിസ്സാരമാണെന്ന് പറഞ്ഞ് ഹേമം പുച്ഛിച്ച് തള്ളുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങൾക്കത് നിസ്സാരമല്ല. ഹേമചന്ദ്രനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി അവള്. സത്യമാണ്, ജീവിതത്തിൽ ഒരാളെയും അവളിത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ഇഷ്ടം കൊടുക്കാനും സ്വീകരിക്കാനുമുള്ള ഭാഗ്യം എന്റെ കുട്ടിക്ക് വേണ്ടേ? അതില്ല. ഗ്രഹങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒത്തുകൂടി എന്റെ കുട്ടിയെ ചതിച്ചു. അവൾക്ക് ദാമ്പത്യം വിധിച്ചിട്ടില്ല. വിവാഹം കഴിഞ്ഞാൽ ഏറിയാൽ 6 മാസം, അതിനുള്ളിൽ ഒന്നുകിൽ അവൾക്ക് മരണം അല്ലെങ്കിൽ വൈധവ്യം. അതായത് മംഗല്യം കഴിഞ്ഞാൽ രണ്ടുപേരിൽ ഒരാളെ ജീവിക്കൂ, മറ്റേയാൾ മരിക്കും. അത് ഹേമേന്ദ്രനാകാൻ അവൾ സമ്മതിക്കുമോ? കുട്ടിക്കാലത്ത് ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊടുത്ത് അവളെ പേടിപ്പിച്ചു. മുതിർന്നപ്പോ നിജസ്ഥിതി അറിയാൻ അവൾ ജ്യോതിഷം പഠിച്ച് ബോധ്യപ്പെട്ട് ആ ദുർവിധി മനസ്സാലെ അംഗീകരിക്കുകയായിരുന്നു. ഒക്കെ മറക്കാനാ എന്റെ കുട്ടി തോന്നിയാസക്കാരിയായിട്ട് ജീവിക്കുന്നത്, എല്ലാം ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്നത്. പാവമായ എന്റെ കുട്ടി, കുഞ്ഞുങ്ങളുടെ മനസ്സാ. ഹേമനിപ്പോ ആ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് തീയാ, തീയ്. അതിന്റെ നീറ്റിൽ താങ്ങാൻ അവൾക്ക് പറ്റില്ല. അതുകൊണ്ട് മറക്ക്, എല്ലാം മറന്നേക്ക്. ഇതൊരു അപേക്ഷയാ. അങ്ങ് പറഞ്ഞ ഒരു കാര്യം ശരിയാ. കേക്കുമ്പോ നിസ്സാരമാണെന്ന് പറഞ്ഞ് ഞാൻ പുച്ഛിച്ച് തള്ളുമെന്ന്. ശരിയാ, പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു. ഇത്തരമൊരു അന്ധവിശ്വാസത്തിന്റെ ഇരയായി മാറാൻ ശ്യാമയെ ഞാൻ അനുവദിക്കില്ല. ഞങ്ങൾക്ക് ജീവിക്കണം, ജീവിക്കും ഒരുമിച്ച്. 6 മാസമല്ല, 6 അല്ലെങ്കിൽ 60 വർഷങ്ങൾ. അതിന് അങ്ങേപ്പോഴൊരാളുടെ അനുമതിയും ആശീർവാദവും മാത്രം മതി ഞങ്ങൾക്ക്. കുറച്ചു മുമ്പ് ഞാൻ അപേക്ഷിച്ചു പറഞ്ഞു, ഇനി ഇതൊരു ശാസനയാണെന്ന് കൂട്ടിക്കൊള്ളൂ. കണ്ടുപോകരുത് ഇനി അവളെ. ശ്യാമചേച്ചി, എന്താടാ? അപ്പൂപ്പം വിളിക്കുന്നു. എന്തിന്? ആ, എല്ലാരെയും വിളിക്കാൻ പറഞ്ഞു. ആ, ബാബാ ഇരിക്കൂ. ഇഷ്ടം ഇരിക്കൂട്ടെ. പറയാനുള്ളത് എന്താന്ന് വെച്ചാ അങ്ങോട്ട് പറഞ്ഞോളൂ, ഒക്കെ തീരുമാനിക്കേണ്ടത് അവളാ. ഞാൻ ഹേമേന്ദ്രന്റെ അമ്മയാ, വത്സല. വന്നപാടെ ഞാൻ വാസുദേവൻ സാറിനോട് ഒന്നേ ചോദിച്ചുള്ളൂ, ചെറുമകളെ എനിക്ക് മരുമകളായി തരുമെന്ന്. സാറ് മറുപടി പറഞ്ഞില്ല, ശ്യാമയെ വിളിപ്പിച്ചു. ഇനി ശ്യാമയാ പറയേണ്ടത്. എനിക്ക് പറയാനുള്ളത് മുത്തശ്ശൻ അമ്മയുടെ മോനോടും മോനത് അമ്മയോടും പറഞ്ഞു. പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ഇനി പറയിപ്പിക്കുന്നത്? ശരിയാ, ഒക്കെ പറഞ്ഞു. അപ്പൊ ഇനി ഞാനാ സംസാരിക്കേണ്ടത്? ചുരുക്കി പറഞ്ഞോളാം, മനസ്സൊന്ന് തുറന്നു വെച്ചേക്കണേ, അടച്ചിടരുത്. ഇല്ല, ഹേമേന്ദ്രന്റെ അച്ഛൻ ISRO യിലെ സയന്റിസ്റ്റ് ആയിരുന്നു.
ശാസ്ത്രത്തിൽ വിശ്വസിച്ചു. അതിനേക്കാളേറെ ഈശ്വരനിലും. ഈശ്വരനല്ലാതെ വേറൊന്നും വേണ്ട എന്ന അഭിപ്രായക്കാരനായിരുന്നു. അതുകൊണ്ട് ഹേമന്റെ ജാതകം പോലും എഴുതിച്ചിട്ടില്ല. ഞങ്ങൾ ആരും യമകണ്ഠവും രാഗകാലവും ഒന്നും നോക്കാറുമില്ല. എല്ലാം അവിടെ സമർപ്പിച്ചിരിക്കുന്നു. അത്രയുള്ളൂ എനിക്ക് പറയാനുള്ളത്. തീർന്നു. എത്ര നിസ്സാരമായിട്ടാ അങ്ങൊരു വലിയ വേദാന്തം പറഞ്ഞത്. ഇനി ഞാനും പറഞ്ഞോട്ടെ ഒരു കൊച്ചു വേദാന്തം. പറഞ്ഞോളൂ. എല്ലാവരും എപ്പോഴും പറയുന്നു ഒന്ന് സമാധാനമായിട്ടിരുന്നാ മതിയെന്ന്. പക്ഷെ എവിടെയാ അത് ഈ സമാധാനം? അത് അന്വേഷിച്ചു നടന്ന ഒരു ഗവേഷകയാ ഞാനും. ഒടുവിൽ കണ്ടെത്തേ അങ്ങോട്ടേക്ക് മാത്രമാ ഇനി യാത്ര, സന്യാസത്തിലേക്ക്. ശരി, അപ്പൊ പിന്നെ ഇനി നിർബന്ധിക്കുന്നില്ല, ഞാൻ പോയേക്കാം. അന്ന് സാറ് ഹേമനോട് പറഞ്ഞല്ലോ ശ്യാം അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയെന്ന്. അത് വേണ്ടായിരുന്നു. ആ വാക്കുകള് അവന്റെ മനസ്സെന്ന് മാറുമോ എന്തെങ്കിലും? അതുകൊണ്ട് മാത്ര അവൻ നിർബന്ധിച്ചത്. ഞാൻ വന്നത് ഒക്കെ മറക്കാം. ശ്യാമ ഹേമനോട് പറഞ്ഞു ഇനി നിങ്ങൾ തമ്മിൽ കാണില്ല എന്ന്. എന്തിനാ അത്? സുഹൃത്തുക്കളെ പോലെയെങ്കിലും കഴിഞ്ഞൂടെ നിങ്ങക്ക്? പറ, അമ്മയുടെ മകന്റെ സുഹൃത്താവുന്നതില് എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ. അതമ്മ പറഞ്ഞേര്. ഹോ, അങ്ങനെങ്കിലും ഒരാശ്വാസം മതി. വരട്ടെ. മര്യാദയ്ക്ക് കളിക്കാനാണെങ്കിൽ ഞാനുണ്ട്, ആൾക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഞാനില്ല. കേട്ടില്ല ഹേമേന്ദ്രൻ, ഇരിക്കൂ. ഹേമനുമായി ഒരു സൗഹൃദത്തിന്റെ കാര്യം അമ്മ ശ്യാമയോട് പറയുന്നത് ഞാൻ കേട്ടു. ചിലതൊക്കെ എനിക്കും പറയാനുണ്ട്. ഹേമനോട് അന്ന് ഞാൻ പറഞ്ഞത് ശ്യാമയുടെ ജാതകവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിനൊരു മറുവശം കൂടിയുണ്ട്, അതും കൂടി കേട്ടതിന് ശേഷം മതി. ഇനിയൊക്കെ വിവാഹപ്രായമെത്തിയതോടെ സ്വന്തം മരണത്തെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട മറ്റൊരാളുടെ മരണത്തെയോ കുറിച്ചോർത്ത് വല്ലാതെ വിഹ്വലപ്പെടുന്ന ഒരു മനസ്സായി മാറി ശ്യാമയുടേത്. സന്യാസത്തിലേക്കാണ് പോകുന്നത് എന്ന് ബോധമനസ്സ് പറയുമ്പോഴും അബോധ മനസ്സ് അതിന് സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിലെത്താനാവാതെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ആ മനസ്സ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അറിയാം സർ. സാറിനി പറയാൻ പോകുന്ന ഓരോ അക്ഷരവും വ്യക്തമായിട്ട് എനിക്കറിയാം. അതീവ ഗുരുതരമായ ഒരു മാനസിക രോഗത്തിന്റെ പിടിയിലേക്ക് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമ. അതല്ലേ പറയാൻ വന്നത്? കുട്ടിക്കാലം മുതലേ അമിതമായി ഭയപ്പെട്ടു പോയൊരു മനസ്സിലേക്ക് സ്വാഭാവികമായും കയറി വരാൻ സാധ്യതയുള്ള ഒരസുഖം. നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചാൽ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന 6 മാസം പോയിട്ട് 6 മണിക്കൂർ പോലും പിടിച്ചു നിൽക്കാൻ ശ്യാമയ്ക്ക് സാധിക്കില്ല. വല്ലാത്തൊരു പ്രേരണയ്ക്ക് അടിമപ്പെട്ട് ശ്യാമ ആത്മഹത്യ ചെയ്യും, അതുറപ്പ്. ഇതൊക്കെ ഹേമേന്ദ്രൻ എങ്ങനെ അറിയാം? അന്ന് സാറ് വന്ന് ശ്യാമയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിന്റെ മറുവശം തേടി ഞാനും യാത്ര ചെയ്തായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഹേമേന്ദ്രന്റെ അമ്മയ്ക്കും അറിയാമായിരുന്നോ? ഒക്കെ അറിഞ്ഞു തന്നെ അമ്മ വന്നത്. പക്ഷേ അമ്മ നോക്കിയത് എന്നെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയ ശ്യാമയുടെ മനസ്സിനെയാണ്, രോഗത്തെയല്ല. അമ്മയ്ക്ക് മറ്റൊന്നുകൂടി അറിയാം. എന്താ അത്? സാറിനും അറിയാതെ ശ്യാമയുടെ അസുഖം അത് ഈസിലി ക്യൂറബിൾ ആണ്. സ്നേഹം, ലാളന, വാത്സല്യം, വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും കുറിച്ചുള്ള വിശകലനങ്ങൾ, ഇവയൊക്കെയാണ് ആ അസുഖത്തിനുള്ള മരുന്നുകൾ. എല്ലാം അറിഞ്ഞും എന്റെ കുട്ടിയെ തേടി എത്തിയില്ലേ?
ആ അമ്മയുടെയും മകന്റെയും മുമ്പിൽ തോറ്റു. സാർ എന്താ ഇങ്ങനെയാ? പറ, എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഹേമേന്ദ്രനാവോ അവക്കൊരു ജീവിതം കൊടുക്കുവോ? ഒടുവിൽ സന്തോഷത്തോടെ ഈ കൈകൾ ലയിപ്പിച്ചു തരുമ്പോ എന്റെ കുട്ടിയെ സ്വീകരിക്കുവോ? അതൊക്കെ എന്റെ ആശകളാണെന്ന് സാറിന് ശരിക്കറിയില്ലേ? പക്ഷേ ഞാനിപ്പോ ശ്യാമയുടെ ഒരു സുഹൃത്തായാൽ ആ നിലയിൽ കൂടുതൽ എടുത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേക്കോ? ഞാൻ ശ്യാമയൊന്ന് കണ്ടോട്ടെ. ആയിക്കോട്ടെ. നിങ്ങൾ തമ്മിൽ ലവായോ? ശ്യാമ അമ്മയോട് സംബന്ധിച്ച ആ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ഉറപ്പിക്കാൻ വന്നതാ. അതെയോ? എങ്കിലും ഉറപ്പിച്ചോ. താങ്ക്സ്. ഇതിപ്പോ എങ്ങോട്ട് പോകുന്നു? ഞാൻ കൊറേ നാളത്തേക്കൊന്ന് സ്ഥലം വിടുക. എന്തിന്? പറ. അപ്പുറത്തെ വീട്ടിലെ ഹേമേന്ദ്രനെ അറിയോ? അറിയാലോ, നന്നായിട്ട് അറിയോ. ആ ആളുമായി എനിക്കൊരു കല്യാണ ആലോചന. ഞാൻ ആകെ തകർന്നുപോയി. അവന്റെ അമ്മയുടെ മുഖത്ത് നോക്കി തറപ്പിച്ച് പറഞ്ഞതല്ലേ നടക്കില്ലാന്ന്? പിന്നെന്താ? അതെ, എന്നാലും കുറച്ചു നാൾ ഇവിടെ നിന്ന് ഒന്ന് മാറി നിക്കണമെന്ന് തോന്നി ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക്. അതിന്റെ ആവശ്യമൊന്നും ഇല്ല ശ്യാമേ. എന്തേ? ഒക്കെ തുറന്ന് സംസാരിക്കാൻ ഇപ്പൊ അടുത്ത് തന്നെ ഒരു ഫ്രണ്ട് ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. പറ, ഈ ഫ്രണ്ട്ഷിപ്പ് ശ്യാമ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാ? അതെ. ഹേമേട്ടനോ? യെസ്, ഐ ലൈക്ക് ഇറ്റ്, ഐ റെസ്പെക്ട് ഇറ്റ്. മനസ്സിലെന്തോ ഭാരം ഒഴിഞ്ഞു പോയ പോലെ. എനിക്കും. എങ്കി വാ, നമുക്കൊന്ന് ചുറ്റാൻ പോവാം. എങ്ങോട്ട്? എങ്ങോട്ടെന്നില്ല, ചുമ്മാ വഴിയിലെങ്ങാനും വെച്ച് അപ്പുറത്തെ ഹേമേന്ദ്രൻ നമ്മളെ കണ്ടാലോ? കണ്ടാലെന്താ, അവനോട് പോയി പണി നോക്കാൻ പറ. ആവാ. അവനോ വില്ലനാവൻ, വില്ലൻ. പക്ഷെ അവന്റെ രണ്ട് ഫ്രണ്ട്സ്, അവര് പാവങ്ങളാ. അവരെയും കൂട്ടി പോവാം പുതിയൊരു സൗഹൃദത്തിലേക്ക്. റെഡി? Ready, then come on. Kuchuku 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 paattinte paal kadavil kinavinte maaliga naan paniyam taamara maaligayil neelavinte raandalu kondu varam മുന്നാഴിമാനത്ത് മൂവന്തി പാടത്ത് നാടോടിയായി നടക്കാം. ഓഹോ, നക്ഷത്ര കുന്നത്തെ താഴ്വാര താഴത്ത് കുഞ്ഞാറ്റയായി പറക്കാം. ഹോ, പാട്ടിൻ്റെ പാൽക്കടവിൽ കിനാവിൻ്റെ മാളിക ഞാൻ പണിയാം. ഒളിമിന്നിവരും അതു ഞാൻ നിന്റെ കൈവളയായണിയും വാർമഴവിൽ നിറമാലകളെ ഉറുമാലുകളായി തുന്നി ഞാനെടുക്കും. കളിവിണ്ണിൽ കളിവള്ളങ്ങൾ കളകളമിളകുമ്പോൾ പൂമ്പുഴയിൽ പരമീനോടുന്നൊരു തൈത്തിര തുള്ളുമ്പോൾ വെൺതാരകമാകുവാൻ മിന്നാമിന്നേവാ. പാട്ടിൻ്റെ പാൽക്കടവിൽ കിനാവിൻ്റെ മാളിക ഞാൻ പണിയാം. പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ നാളുകളായിരുന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ നീണ്ട രണ്ടു മാസക്കാലം ശ്യാമ വല്ലാണ്ട് സന്തോഷിച്ചു. പക്ഷെ എനിക്കെന്തോ അങ്ങനെ അല്ലായിരുന്നു. ഒരിക്കൽ ഞാൻ ശ്യാമ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അന്ന് മുത്തശ്ശന്റെ വീട്ടിലൊരു കോൾ വന്നു.
ഹലോ, താങ്ക് യു. ബാംഗ്ലൂരിലെ അഡ്വക്കേറ്റ് ആയിരുന്നു. സത്യമൂർത്തിയുടെ കാര്യം പറയാനാ. പരോളിനിറങ്ങിയ അവന് സിറ്റ് വിടാൻ പാടില്ല എന്നാണ് ചട്ടം. പോലീസിനെ സ്വാധീനിച്ച് അവൻ അവിടം വിട്ടിരിക്കണു. ഇങ്ങോട്ടാണോന്ന് അഡ്വക്കേറ്റിനൊരു സംശയം. ഡ്രഗ്സ് വല്ലാതെ കൂടി, മനോനില തെറ്റി, ആകെ ഒരു വാശിയിലാണത്രേ. ശ്യാമള ഇത്തിരി കരുതിയിരിക്കണം എന്ന് പറയാനാ വിളിച്ചത്. പോലീസ് പ്രൊട്ടക്ഷനും മുകേഷിനും വിളിക്കല്ലേ എന്നല്ലാതെ. സമയം നോക്കി നോക്കി ഇരുന്ന് മടുത്തു. എന്താ വൈകിയ കൂട്ടുകാര്? അമ്മയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ 3 മണിക്കൂറാ കക്ഷി കടകളിൽ അലഞ്ഞു നടന്നത്. എന്നിട്ടെന്താ വാങ്ങിയെന്ന് ചോദിക്കമ്മ. എന്താ വാങ്ങി? ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല അമ്മേ, സോറി. സാരില്ല, വാ. വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും ഇഷ്ടപ്പെടില്ല. സ്നേഹത്തിന് അങ്ങനെ ഒരു നിഷേധ സ്വഭാവമുണ്ട്. വാ വാ, കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചിരിക്കുക. വാ. എല്ലാ കാര്യത്തിലും എന്റെ അമ്മ ഓക്കെ ആശാമേ. ഈ ഒരു കാര്യം ഒഴിച്ച്, ഏത് ഭക്ഷണം വിളമ്പുന്ന കാര്യം, ഒരു മര്യാദയില്ല. ആ ഒരു സ്വഭാവം മാത്രം ഞാൻ മാറ്റില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അയ്യോ അമ്മ, എന്തായത്? മനസ്സുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും, കഴിക്ക്. ക്രിസ്റ്റോ, ഇതുമായി നീ അകത്തേക്ക് പോണം. ആ തള്ളേയും മകനെയും വിരട്ടി എവിടെയെങ്കിലും പൂട്ടിയിടണം. എന്നിട്ട് അവളെയും കൊണ്ടിങ്ങ് വാ. റോഡിലെ ബഹളമൊക്കെ കുറഞ്ഞ് ഒന്ന് സന്ധ്യയാവട്ടെ. ഇതാണെന്റെ മുറി. വിദ്യാഭ്യാസ കാലം മുഴുവൻ ഞാൻ എവിടെ ഇരുന്നാ പഠിച്ചത്? അച്ഛനെ പോലെ ഒരു സയന്റിസ്റ്റ് ആകണമെന്ന് സ്വപ്നം കണ്ടതും ഇവിടെ ഇരുന്നാ. അടുക്കും ചുട്ടി ഒന്നുമില്ലാത്ത മുറി ശ്യാമയ്ക്ക് ഇഷ്ടമായോ? ഈ വീട് ഇഷ്ടമായി. എന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായി. എങ്കിൽ ഈ വീട്ടിൽ ഈ മുറിയിൽ വെച്ച് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നാളെ ഈ വീട്ടിൽ നിന്ന് നമ്മൾ തിരികെ പോവും. അതുവരെ ഞാൻ ആ അമ്മയുടെ മകൻ ഹേമേന്ദ്രനായിക്കോട്ടെ. എന്തിന്? അയാൾക്ക് ശ്യാമയോട് എന്തോ പറയാനുണ്ടെന്ന്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ശ്യാമ കേട്ടേ പറ്റൂ. ഇത്തിരി നേരത്തേക്കെങ്കിലും എനിക്ക് ഹേമേന്ദ്രനാവണം. സന്ധ്യയാവുമ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നീ ചോദിക്കുന്ന എന്തും ഞാൻ തരും. ഓ, അവനെ കൊന്നിട്ട് അവളെയും കൊണ്ടുവാ, അല്ലെങ്കിൽ അവർ രണ്ടുപേരെ കൊന്നിട്ടുവാ. എന്തു പറയുന്നു? നമ്മൾക്കിടയിലെ, അതായത് ഹേമേന്ദ്രനും ശ്യാമയ്ക്കും ഇടയിലെ ആ വലിയ തടസ്സം വിവാഹമാണെങ്കിൽ അത് വേണ്ട. ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒരുമിച്ച് ജീവിക്കാനും എന്തിനാ ജാതകവും താലിയും കതിർമണ്ഡപവും ഒക്കെ? ഞാൻ പറഞ്ഞു വരുന്നത്, വി ആർ നോട്ട് മാരിയിങ് ശ്യാമേ, വി ആർ നോട്ട് മാരിയിങ്, ബട്ട് ലിവിങ് ടുഗദർ. നമ്മൾ രണ്ടുപേരും മാത്രം എന്നും എന്നും ഒരുമിച്ച് നമ്മുടേതായ ഒരു ലോകത്ത്. ശ്യാമ എന്ത് പറയുന്നു? ഞാൻ പറയട്ടെ സർ, നേരെ എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയല്ല. സത്യമൂർത്തി
ശ്യാമ എന്ന ആക്ക് തകർന്നുപോയി. പോണോന്നൊക്കെ പറഞ്ഞു, ഞാൻ സമ്മതിച്ചില്ല. ഇന്ന് ഹേമേട്ടൻ പറഞ്ഞ കാര്യമല്ലേ ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ? അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് എത്ര നന്നായി. എന്തേ? ഉടനെ തന്നെ കണ്ടില്ലേ ദുർനിമിത്തങ്ങള്, ദുശകുനങ്ങള്? ഹേമേട്ടന്റെയും അമ്മയുടെയും ജീവിതത്തിൽ നിന്ന് എന്നെ വിട്ടേക്കോ. ശ്യാമ ഇനി തനിച്ചാവാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും. നമ്മൾ ഒരുമിച്ചായിരിക്കും ഇനി എന്നും. You sleep. Just sleep. I'll be around. പൂങ്കൊടിയേ എന്റെ ചെമ്പക പൂങ്കളിരേ, ചുടുവേനലിൻ മുറ്റത്ത് താനേ പെയ്ത പൂങ്കുളിരേ, മയങ്ങോ നീ സഖേ മതിയാവോളമിൻ മനസ്സിൽ നീ മയങ്ങോ മാന്മിഴിയേ, കനവായി നിന്നരികിൽ ഞാനില്ലേ, മയങ്ങോ നീ സഖി മതിയാവോളമിൻ മനസ്സിൽ നീ മയങ്ങോ മാന്മിഴിയേ, കനവായി നിന്നരികിൽ ഞാനില്ലേ. അറിയാതെ ദോരാവിൻ നീല നിലാവു പോൽ മിഴിവോടെന്നുയിരിൽ വന്നവളെ, ഇരുളിൻ തീരങ്ങളിൽ ഈ വഴിത്താരയിൽ മൊഴിയും മൗനവുമായി നിന്നവളെ, മിഴി നിറയുന്നൊരു മോഹവുമായി ഞാൻ മറുമൊഴി കേൾപ്പതിനായി കാത്തിരിക്കാം, മയങ്ങോ നീ സഖി മതിയാവോളമിൻ മനസ്സിൽ നീ മയങ്ങോ മാന്മിഴിയേ, കനവായി നിന്നരികിൽ ഞാനില്ലേ. പാലപ്പൂമണം പെയ്യും പാർവണ സന്ധ്യയിൽ നാഗസുഗന്ധിയായി അണഞ്ഞവളെ, പാതി തുറന്നൊരൻ പൂമുഖവാതിലിൽ ഹേമവസന്തമായി പൂത്തവളെ, ഇളനീർ ചന്ദ്രിക ശയ്യയിലിന്നു ഞാൻ പനിനീർമലർ വിരിയായി കാത്തിരിക്കാം, മല്ലികപ്പൂങ്കൊടിയേ എന്റെ ചെമ്പക പൂങ്കളിരേ, ചുടുവേനലിൻ മുറ്റത്ത് താനേ പെയ്ത പൂങ്കുളിരേ, മല്ലികപ്പൂങ്കൊടിയേ എന്റെ ചെമ്പക പൂങ്കളിരേ, ചുടുവേനലിൻ മുറ്റത്ത് താനേ പെയ്ത പൂങ്കുളിരേ. ഹലോ. ഞാനാ വത്സല. എന്താ ഈ സമയത്ത്? ഒരു പ്രത്യേക കാര്യത്തിനാ. കേൾക്കുമ്പോ കോപമൊന്നും തോന്നരുത്. എന്താ?
നാളെ എന്റെ മകൻ ഹേമേന്ദ്രന്റെ വിവാഹ. സന്തോഷം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാനും ഹേമന്റെ രണ്ട് ഫ്രണ്ട്സേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ എല്ലാവരും വരണം. എന്താ അങ്ങനെ മനസ്സിലാവണില്ല? അതാ നേരത്തെ തന്നെ കോപിക്കരുതെന്ന് പറഞ്ഞത്. വധു അങ്ങയുടെ ചെറുമകള് ശ്യാമളയാ. എല്ലാം കുട്ടികളെടുത്ത തീരുമാനമാ, അല്പം മുമ്പാ എന്നെ അറിയിച്ചത്. എന്താ ഒന്നും മിണ്ടാത്തത്? എന്തു പറയാൻ, അമ്മയും മോനും കൂടെ ഒരിക്കൽ കൂടെ എന്നെ തോപ്പിച്ചു. അതിന്റെ ഒരു സന്തോഷത്തിലാ ഞാൻ. വെക്കട്ടെ. കല്യാണ ആഘോഷവും മറ്റുള്ളവരുടെ സന്തോഷവും ഒക്കെ കുറച്ച് മിനിറ്റുകളെ നീണ്ടു നിന്നുള്ളൂ. ഞാൻ ശ്യാമയെ തിരിച്ചയച്ചു. എന്താ തിരിച്ചയക്കുകയാണെന്നോ? അതെ. നീ എന്ത് അക്രമോ ഹേമ ഈ പറയുന്നേ? അമ്മയും മുത്തശ്ശനൊക്കെ പോർക്കണം. ശ്യാമ നിർബന്ധിച്ചിട്ടാ താലിയും പുടവയും ഒക്കെയായി ആചാരപ്രകാരമുള്ള ഈ കല്യാണം നടന്നത്. ഇപ്പൊ പിരിയുന്നതും ശ്യാമ പറഞ്ഞിട്ട് തന്നെയാ. കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പറയൂ ഹേമ. ആറ് മാസത്തിനുള്ളിലെ ആ മരണഭീഷണിയെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ആ കാലഘട്ടം ഒന്ന് കഴിഞ്ഞു കിട്ടിയാലേ ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് ആ ആറ് മാസത്തേക്ക് തമ്മിൽ കാണരുതെന്നും ഫോണിൽ വിളിക്കുക പോലും ചെയ്യരുതെന്നും ഞങ്ങൾ തീരുമാനിച്ചു. കല്യാണം കഴിഞ്ഞില്ലേ ഹേമ, ഇനി അടുത്തിരുന്നാലും മകന്നിരുന്നാലും എന്താ വ്യത്യാസം? ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവാ. എതിരെ പറയരുത് കൊച്ചച്ച, ശ്യാമയുടെ ഇഷ്ടം മാത്രമാണ് എനിക്ക് മുഖ്യം, ഇന്നും ഇനി എന്നും. പക്ഷേ ഈ വേർപാട് താങ്ങാൻ നിങ്ങൾക്ക് പറ്റുമോ? അതിനുള്ള ശ്രമത്തിലാ ഞങ്ങള്. മുത്തച്ഛന്റെ ആകെയുള്ള ഈ സ്വത്ത് ഇപ്പൊ എന്റേത് കൂടെയാ. ഇത് ഞാൻ അങ്ങോട്ടേക്ക് തന്നെ ഏൽപ്പിക്കുക. ഒരിക്കൽ വന്ന് ചോദിക്കുമ്പോ ഭദ്രമായി തിരിച്ചു വന്നേക്കണം. ഇതിനപ്പുറം പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ലമ്മേ. യാത്ര ചോദിക്കലും യാത്ര ആയിപ്പോ ഒന്നും കണ്ടു നിൽക്കാനും വയ്യ. നീ ഇങ്ങോട്ട് പോണത്? ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ എന്ത് ഈ കാണിക്കുന്നെ? ഹേമാ, കല്യാണവും പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു, നീ ഇവിടെ തങ്ങിയതുകൊണ്ട് ഒരു കാര്യമില്ല. പോലീസ് ആകെ അലേർട്ടാണ്, ഏത് നിമിഷവും പിടിക്കപ്പെടാം. മൂർത്തി, ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ പോയി ആദ്യം ചികിത്സിക്കാം. Or else you will get mad. I am already mad, Sony. Avar rendu perey kollada ende brandu maarilla. Friends, njan drugs nirtham. De addiction varam. Jail il pogam. Njan aagrahikkunna vidhathil paga veetti kazhinjitte ullu adakke. Come on. Be with me and help me. Or else. Go, Murthy. Please. We are with you. Yeah, thank you.
ബാലകൃഷ്ണ ഇരിക്കെ ആകപ്പാടെ മനസ്സിലൊരു സ്വസ്ഥതയില്ല. വരുന്ന വഴിക്ക് മുകേഷ് വിളിച്ചിരുന്നു. സത്യമൂർത്തി പരോള് കഴിഞ്ഞ് ജയിലിലോട്ട് പോയിട്ടില്ല, ഇവിടെ കണ്ടു തന്നെ ഉണ്ടെന്ന്. ആ പാമ്പ് മാളത്തിൽ നിന്നിറങ്ങി എവിടെയാ എപ്പോഴാ പ്രത്യക്ഷപ്പെടുക എന്ന് ആർക്കും ഒരു ഊഹവുമില്ല. മുമ്പ് ശ്യാമയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു, ഇപ്പൊ ഹേമനും നമ്മുടെ കുഞ്ഞല്ലേ. വിളിയുമില്ല വിവരവുമില്ല. കുറച്ചുനാൾ മുമ്പ് ഒരു വീക്കെൻഡിലോ മറ്റോ അമ്മയെ വന്ന് കണ്ടിട്ട് പോയത് അത്രേ. ആ സത്യമൂർത്തിയുടെ ആളുകളുടെ കയ്യിലെങ്ങാനും അവൻ ചെന്ന് പെട്ടാൽ. ഈശ്വര, ഹലോ ബാവേ, ഇതാ എന്റെ പുതിയ നമ്പർ, നീ നിരഞ്ജനും മാത്രം അറിഞ്ഞാ മതി. പഴയ നമ്പറിൽ വിളിച്ചു വിളിച്ച് മടുത്തു, നീ എവിടാ ഇങ്ങോട്ട് വരുന്നില്ലേ? അതൊക്കെ പറയാം, എനിക്ക് നിങ്ങളെ കൊണ്ടൊരു അത്യാവശ്യമുണ്ട്. നാളെ വൈകിട്ട് നിങ്ങൾ ഓഫീസ് വരെന്ന് വരണം. വെക്കട്ടെ. ഓക്കെ ഓക്കെ ബൈ. എന്തു പറ്റിയുടെ കാലിന്? സ്റ്റെയർ കേസിൽ നിന്ന് വീണു. ഇത് ഒടിവൊന്നുമല്ല, ഒരു ചതവ്. രണ്ടു മൂന്ന് ദിവസത്തിനകം ബാൻഡേജ് അഴിക്കാം. അതിനിടയ്ക്കാ ആ വിശേഷം. എന്ത്? എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. ഒപ്പം സ്ഥലമാറ്റമുണ്ട് മീസോറയിലേക്ക്. അയ്യോ, അതങ്ങ് ദൂരെയല്ലേ? അതെ, എന്ത് ചെയ്യാനാ? 750 കിലോമീറ്റർ, 12 hours ഡ്രൈവ്, 10 ദിവസത്തിനകം ജോയിൻ ചെയ്യണം. അതിനു മുമ്പ് നിങ്ങൾ അവിടെ പോയി എനിക്ക് താമസിക്കാൻ ഒരു വീട് ശരിപ്പെടുത്തണം. അവിടെ ഒരു ഏജൻസിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരെ കണ്ടാൽ മതി. അപ്പോഴേക്കും കാലൊക്കെ ശരിയായി, ഞാനും എത്തേക്കാം. എന്താ? ഓ, പിന്നെന്താ, ഇന്ന് തന്നെ പുറപ്പെടണം, പുറപ്പെടാം. ഞാൻ ആ ഏജൻസിയുടെ നമ്പർ തരാം, നോട്ടി. കുറേ കാലം പിരിഞ്ഞിരുന്നത് കൊണ്ട് ശ്യാമയുടെ മനസ്സിലെ ഭയം ആ സുഖം പാടെ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാലാവധി തീരെ മുമ്പ് തന്നെ ശ്യാമയുടെ മനസ്സിലെ എല്ലാ ഭയവും ഇല്ലാതാക്കണം. അതിന് ഞാനൊരു വഴി കണ്ടെത്തി. എന്താ അത്? പറയാം. മുത്തച്ഛൻ എന്നെ നിരുത്സാഹപ്പെടുത്തരുത്, പിന്തിരിപ്പിക്കുകയും ചെയ്യരുത്. ഇല്ല, പറഞ്ഞോളൂ. എന്റെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് മീസോറ എന്ന ഹിൽ സ്റ്റേഷനിലേക്ക് ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. നെറ്റിൽ അവിടെ ഞാനൊരു വീട് കണ്ടു. വർഷങ്ങളായി ആൾത്താമസമില്ലാത്ത, ഒന്നിൽ കൂടുതൽ മരണങ്ങൾ നടന്നിട്ടുള്ള, ദുരാത്മാവിന്റെ സാമീപ്യവും സർപ്പശാപവും ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ഹോണ്ടഡ് ഹൗസ്. അതെനിക്ക് വാടകയ്ക്ക് വേണമെന്ന് ഒരു ഏജൻസിയിൽ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർ പോയി ഫോർമാലിറ്റികളൊക്കെ തീർത്തു കാണും. ആ വീട്ടിലേക്ക് പുറപ്പെടുക ഞാനിപ്പോ. അവിടെ താമസിക്കാനോ? അതെ, ഒറ്റയ്ക്കോ? എന്തിനാ ഹേമ ഈ സാഹസം? നമുക്ക് പരിചിതമല്ലാത്ത അദൃശ്യ ശക്തികളോടുള്ള മത്സരം വേണോ? വേണം. പിന്തിരിപ്പിക്കില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞതാ. പിന്നെന്തിനാ എന്നോട് ഇതൊക്കെ പറയാൻ പോയേ? ഞാനും മുത്തശ്ശനും ചേർന്നാണ് ശ്യാമയുടെ ഭയം പാടെ ഇല്ലാതാക്കാൻ പോകുന്നത്. എങ്ങനെ? ഭീഷണി നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞാൻ മരണത്തിന്റെ വായിൽ ചെന്ന് നിന്നുവെന്നും അതിനെ തോൽപ്പിച്ചുവെന്നും ശ്യാമ അറിയണം, കാണണം, ബോധ്യപ്പെടണം. അതോടെ ജാതക സംബന്ധമായ എല്ലാ ഭയത്തിൽ നിന്നും ശ്യാമ മോചിതയാവും. പിന്നെ ഒരു ഭയം മാത്രം അവശേഷിക്കും. എന്തത്? സത്യമൂർത്തി. അയാളെ എന്ത് ചെയ്യാൻ പോകുന്നു? കൊല്ലാൻ. എന്തൊക്കെ ഹേമ ഈ കാട്ടിക്കൂട്ടുന്നത്? എന്തിനാ ഈ ഭാരമെല്ലാം കൂടെ എന്റെ നെഞ്ചിലേക്ക് വെച്ചു തന്നത്? ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടും? ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ട് മുത്തശ്ശൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വിശദമായ ഒരു ഇമെയിൽ അയക്കാം. അത് കിട്ടിക്കഴിയുമ്പോൾ
മുത്തച്ഛൻ എന്നോടൊപ്പം നിൽക്കും, എന്നെ സഹായിക്കും. എനിക്കറിയാതെ വരട്ടെ. ശരി, തിരിച്ചു വിളിക്കാം. സോണിയ, അവന്റെ ഫ്രണ്ട്സ് മീസോറയിലെത്തി, ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന്. അവനും അവളും അവിടെ എത്തിയോ? ഇല്ല. എത്തും, രണ്ടുപേരും എത്തും. പ്രകാശ്, എന്നെ അതീവ രഹസ്യമായി അങ്ങോട്ടെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഉടനെ ആ സ്ഥലത്തായിരിക്കും അവന്റെ ശവം വീഴുക. അവളുടെയും. എനിക്കും ശ്യാമയ്ക്കും വേണ്ടി കാത്തിരിക്കുന്ന ഈ വീട് അല്ലേ? എടാ ഹേമ, ഇന്നും ഹോട്ടലിൽ തങ്ങിയിട്ട് നാളെ വേറെ വീട് നോക്കാം. എന്തേ, 11 മാസത്തെ അഡ്വാൻസ് കൊടുത്ത് എഴുതാനുള്ളതൊക്കെ എഴുതി, ഫ്രിഡ്ജും സാധനങ്ങളും അകത്ത് കയറ്റി, താക്കോല് കൈ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ഒക്കെ ശരിയാ, താക്കോലും കിട്ടി. പക്ഷേ കുറച്ചു മുമ്പാ ഞങ്ങൾ അറിഞ്ഞത് ഈ വീടിനെന്തോ ദോഷമുള്ള കാര്യം. ആ ഏജൻസിക്കാർ നമ്മളെ ചതിച്ചു. ഒരുപാട് ദുർമരണങ്ങൾ നടന്നിട്ടുള്ള വീടാ. വർഷങ്ങളായി 2 ദിവസം കൂടുതൽ ആരും ഇവിടെ താമസിച്ചിട്ടില്ല. രാത്രി കാലങ്ങളിൽ എന്തൊക്കെയോ. ആ, എനിക്കറിയില്ല. ഇവിടെ താമസിക്കണ്ട ഹേമ, ശ്യാമയുടെ ജാതകദോഷവും ഇതുമൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ. താക്കോലോടെ, നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇവിടെ വന്നത് താമസിക്കാനാണെങ്കിൽ താമസിക്കാൻ പോകുന്നു. ഇല്ല, നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നീ വന്നേ പറ്റൂ ഞങ്ങളോടൊപ്പം. ഇല്ല ബാബ, ഞാൻ വരില്ല. ഇവിടെ തന്നെ താമസിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അത് നിങ്ങൾ പിന്നെ അറിയും. എപ്പോ? ചത്തു കഴിയുമ്പോഴോ? ചുമ്മാ അഹങ്കാരം കാണിക്കാതെ ഞങ്ങളോടൊപ്പം വരുന്നോ ഇല്ലയോ? ഇല്ല. മറ്റുള്ളവരെ മനസ്സിനെ വേദനിപ്പിച്ച് ഈ പ്രേതക്കാട്ടിൽ താമസിക്കണമെങ്കിൽ താമസിക്കുക. ഞങ്ങൾ ഇനി കാണില്ല നിന്നെ. വാട ബാപ്പ. ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. എങ്ങോട്ടാ? പ്രശ്നത്തിൽ കണ്ടതൊക്കെ അച്ചിട്ടതുപോലെ ശരിയായിട്ട് വരിക. അപകടം ചാരത്ത് തന്നെയുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്താ ഹേമൻ ചെന്ന് പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാ സംഭവിക്കാന്ന് ഒരു പിടിയില്ല. അല്ല, ഇപ്പൊ എങ്ങോട്ടാ പോണേ? തേനാഞ്ചേരിക്ക് തന്നെ. ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ടല്ല വിശദമായിട്ട് പറയാം. Thank you.
എവിടെ എവിടെ ഇവിടുത്തെ മഹാറാണി? എന്താ എന്താ കാര്യം? ഇല്ല, ഒരു വിശേഷം പറഞ്ഞിട്ട് പോകാൻ വന്നതാ. ചാകാനായിട്ട് മാത്രം ഒരുത്തം പോയി കിടപ്പുണ്ട് ദൂരെ ഒരു പ്രേതഭവനത്തിൽ. ചോരയിമ്പി കുടിക്കുന്ന യക്ഷിയാണോ ചുടലയാണോ പ്രേതമാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒന്നറിയാം, രണ്ടു ദിവസത്തിൽ കൂടുതൽ ആരും ഇവിടെ ജീവനോടെ തങ്ങിയിട്ടില്ല. ശ്യാമയുടെ ജാതകദോഷം തീർക്കാൻ അവനാദ്യം ഒന്ന് മരിച്ചു കളയാൻ തീരുമാനിച്ചതുപോലെ. എന്തെങ്കിലും അവന് സംഭവിച്ച അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഒരാൾക്കാ. വേണ്ടത് ചെയ്തോ, അത് പറയാൻ വന്നതാ. വാടാ, നിക്കവിടെ. എടാ, നിക്കാനാ പറഞ്ഞത്? വെന്തുരുകി നിൽക്കുന്ന ഒരു പെണ്ണിനോടാണോ നിന്റെ ഒക്കെ ആക്രോശം? ഹേമൻ നിങ്ങളുടെ കൂട്ടുകാരനായിരിക്കും, പക്ഷെ ഞങ്ങളുടെ ആരാണെന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു സംസാരിക്കാൻ. എന്താ കാര്യം എന്ന് വിശദമായിട്ട് പറഞ്ഞിട്ട് പോയാ മതി. നിക്കവിടെ. ഒന്നുകിൽ തിരിച്ചു വിളിച്ചോണ്ട് വരും, അല്ലെങ്കിൽ ഹേമനൊപ്പം ഞങ്ങൾ നിൽക്കും അവസാനം വരെ. ഇവന്മാരെ പോലെ പേടി ചോടി ഒന്നും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തില്ല. റെഡിയാവൂ വാസന്തി, നമുക്ക് ഉടനെ പോവാം. എന്താ ബുദ്ധിമുട്ടായോ? എങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ തന്നെ തീരുമാനം. വാസന്തി വാ. ഒന്നുകിൽ ഞങ്ങളോടൊപ്പം ഉടൻ ഇവിടെ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചാവാൻ ഞങ്ങളെ അനുവദിക്കണം. ഞങ്ങള് എന്ന് പറഞ്ഞാൽ ഞാനും വാസന്തിയും മാത്രമല്ല, ദേ ഇവരും ഉണ്ട്. ഞാനായിട്ട് നമ്മളുണ്ട്. വേണ്ട, തീരുമാനങ്ങളൊന്നും മാറ്റണ്ട. തമ്മിൽ കണ്ടുപോയി, ഇനി വർത്താനം ഒന്നും വേണ്ട. ശ്യാമ ഈ വീടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങിക്കഴിഞ്ഞോളും ഹേമൻ ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ. വാസന്തി, നല്ല യാത്രാ ക്ഷീണം ഉണ്ടാവും, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാം. ഞാൻ ശ്യാമയുടെ കൂടെ കിടന്നോളാം. നിങ്ങൾ എവിടെ കിടക്കണേ? നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് കിടക്കണ്ട, പേടിയുണ്ടാവും. ഞാനും കൂടി വരാം. ഇനി എന്താ ഹേമന്റെ തീരുമാനം? ഞങ്ങളുടെ കൂടെ ഇറങ്ങുന്നോ അതോ എല്ലാവരും ഇവിടെ ഇട്ട് കൊല്ലണോ? ആരും ഇവിടെ നിന്ന് ഇറങ്ങുന്നുമില്ല, ആരും കൊല്ലപ്പെടാനും പോകുന്നില്ല. എന്താ ഉറപ്പ്? ചോര കുടിക്കാൻ നിൽക്കണ ഭൂത പ്രേത പിശാചികൾ ഇവിടെ ഉണ്ടെന്നല്ലേ ഇവരവിടെ വന്ന് പറഞ്ഞത്? എന്നിട്ട് എവിടെ കാണിച്ചാടാ? ഞാൻ കാണിച്ചു തരാം കൊച്ചാ, ഞാൻ കാണിച്ചു തരാം. എന്റെ ജീപ്പിലാ ഇപ്പൊ ദുരാത്മാവിന്റെ അപ്പൊ പിന്നെ ആരാ ഗോസ്റ്റ? കൊച്ചച്ച, ഇത് സ്വയം കൺട്രോളിൽ എങ്ങോട്ടും പോകാവുന്ന ഒരു വാഹനം. എന്റെ ജോലിയുടെ ഭാഗം, ഒരു കണ്ടുപിടുത്തം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, ഞാനിതൊക്കെ കുറെ വെച്ച് കളിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ പേടിച്ചില്ല, നിങ്ങൾ പേടിച്ചില്ലേ? കൊച്ചച്ച, പിന്നെ ഇതുകൊണ്ട് എനിക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്. കൊച്ചച്ചനായിരിക്കും അത് സാധിച്ചു തരിക. എന്ത്, എങ്ങനെ? നിരഞ്ജനും ബാവപ്പനും വന്ന് വിവരങ്ങൾ പറയുമ്പോ ശ്യാമ എന്നെ തേടിവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്, പറയാം. കൊച്ചച്ച, വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് പുറപ്പെട്ടത്. ഒക്കെ ഞാൻ മുത്തശ്ശനുമായി ചർച്ച ചെയ്തിരുന്നു, പക്ഷേ ഇന്ന് മുത്തശ്ശൻ്റെ ഒരു ഇമെയിൽ വന്നു. മുത്തശ്ശൻ പുതിയൊരു വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. ഏതു വഴി? മോക്ഷം കാത്തിരിക്കുന്ന ഒരു ആത്മാവ് ഈ വീട്ടിലുണ്ടെന്ന് മുത്തശ്ശൻ തീർത്തും വിശ്വസിക്കുന്നു. പറയട്ടെ കൊച്ചച്ച, ആ ആത്മാവിനെ പൂജാകർമ്മങ്ങളിലൂടെ ശ്യാമയിലേക്ക് ആവാഹിച്ച് അവളുടെ ആഗ്രഹം നിറവേറ്റി മോക്ഷം വാങ്ങിക്കൊടുത്താൽ അത് ശ്യാമയുടെ ജാതകദോഷങ്ങൾക്കുള്ള ശാശ്വത പരിഹാരമാകുമെന്ന് മുത്തച്ഛന് പ്രശ്നത്തിൽ തെളിഞ്ഞു അത്രേ. എന്താണ് ആ ദുരാത്മാവിന്റെ ആഗ്രഹം? അവളെ കൊന്നവന്റെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയും ഇല്ലാതാക്കുക. ആ കണ്ണി സത്യമൂർത്തിയാണ്. സത്യമൂർത്തിയോ? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രേതാത്മാവിന് നേരിട്ട് പകവീട്ടാനുള്ള ശക്തിയില്ല, നമ്മളത് ചെയ്തു കൊടുക്കണം. എന്ത്, സത്യമൂർത്തിയെ കൊല്ലണോ? അതെ,
ആത്മാവ് അത് ശ്യാമയുടെ കണ്ണുകളിലൂടെ കാണുകയും വേണം. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ ഹേമ? നടക്കണം മുച്ചിച്ച. നീ ഈ പ്രേതാത്മാവിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഹേമ? ഇല്ല, പക്ഷേ മുത്തശ്ശൻ കണ്ടെത്തിയ ആ വഴിയിൽ ഞാൻ എന്റെ വഴി കാണുന്നു. സത്യമൂർത്തി എന്നും എപ്പോഴും ശ്യാമയ്ക്കൊരു ഭീഷണിയാണ്. അതില്ലാതായ പറ്റൂ. അതിന് ശ്യാമയുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അവൻ കൊല്ലപ്പെടണം. അത് അതാരി ചെയ്യും ഹേമ? ഞാനോ കൊച്ചിനോ അത് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അദൃശ്യമായ ഒരു ശക്തി എല്ലാ രൗദ്രതയോടും കൂടി അവനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് ശ്യാമ ആവോളം കാണണം. ശ്യാമയുടെ മനസ്സിനെ ആകെ മൂടിയിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ തുടച്ചു മാറ്റാൻ അത് മാത്രമുള്ളൊരു വഴി. ഒന്നിനും ഞാൻ എതിരല്ല, പക്ഷേ ശ്യാമയുടെ ജീവൻ എന്തെങ്കിലും അപകട സൂചന കണ്ടാൽ ആ നിമിഷം ഹേമൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാമെന്ന് എനിക്ക് ഉറപ്പു തരണം. ആ ഉറപ്പ് കൊച്ചിനെ ഞാൻ തരുന്നു. മതി. പക്ഷേ ഈ സത്യമൂർത്തി ഇപ്പൊ എവിടെയാ? അവനെ എങ്ങനെ കണ്ടുപിടിക്കും? അവൻ ഇവിടെ തന്നെയുണ്ട് കൊച്ചിച്ച, ഏതോ ഒരു മാളത്തിൽ. അവനെ അവിടെ നിന്ന് പുറത്ത് ചാടിച്ച് ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് തരാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജ്യേഷ്ഠ തുല്യനായ ഒരു അച്ചുവേട്ടൻ. സമയമാകുമ്പോൾ അച്ചുവേട്ടൻ വിളിക്കും. ആ നിമിഷം പുറപ്പെടാൻ നമ്മൾ തയ്യാറായിരിക്കണം. അച്ചുവേട്ടന്റെ ഒരാൾ ഓൾറെഡി അവന്റെ മാളത്തിൽ കടന്നു കഴിഞ്ഞു. മന്ത്രതന്ത്രങ്ങൾ പഠിച്ച് എനിക്ക് അവിടെ കയറാൻ പറ്റില്ല. പിന്നെ അല്ലേ നിങ്ങൾ ചത്തു വീഴോ അവിടെ? എന്തു വന്നാലും ശരി, അവൾ അവിടെ എത്തുന്ന നിമിഷം ഞാൻ അവിടെ കേറിയിരിക്കും, അവളെ കൊന്നിരിക്കും. നടക്കില്ല. അങ്ങനെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരാളെ വിളിപ്പിക്കാം. ഏത് പ്രേതത്തെയും സർപ്പത്തെയും ആവാഹിച്ച് തളയ്ക്കാൻ കഴിവുള്ള മഹാഗുരു രമണാനന്ദ ഗുരു. പണം ഇത്തിരി ചെലവാകും. എന്താ റെഡിയാണോ? എന്റെ കൂടെ ഒപ്പം കിടന്നതാ, കണ്ണു തുറന്നു നോക്കിയപ്പോ കാണാനില്ല. എന്റെ ഹേമ ഒന്ന് പോയി നോക്ക്. മോളെ ശ്യാമേ, മോളെ ശ്യാമേ, എന്താ ഇത്? ശ്യാമേ കമോൺ ഗെറ്റ് അപ്പ്. ശ്യാമേ, 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 എന്താ ഹേമ ഇതൊക്കെ? ശ്യാമേ, 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 ഹേമേട്ട, ശ്യാമേ, കുഞ്ഞമ്മേ, പാപ്പോ മോളെ. എന്താ ഉണ്ടായത് കുഞ്ഞമ്മേ? നമ്മൾ പോയി കിടന്നതിന് ശേഷം പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഹേമ, എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയണേ. ഹേമ മനസ്സൊന്ന് മാറ്റ്. ദോഷമുള്ളതാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഈ വീട് വേണ്ട. ആയിക്കോട്ടെ കുഞ്ഞമ്മേ, ഞാൻ കാരണം ആർക്കും ഇനി വിഷമം വേണ്ട. നാളെ നമ്മൾ ഇവിടുന്ന് മാറുന്നു. എടാ ഹേമ,
ഒരുക്കുന്നൊക്കെ തുടങ്ങിക്കോളൂ, അതാ കിഴക്ക് ചെല്ല്. ബാക്കിയുള്ളവരൊക്കെ പുറകെ വരും. വരും. എവിടെ എവിടെ എന്റെ കുട്ടി? മോള് വിഷമിക്കാതെ വിഷമിക്കാതെ, എല്ലാം ശുഭമായി അവസാനിപ്പിച്ചിട്ടേ മുത്തശ്ശൻ ഇവിടെ നിന്ന് പോവും. ഇത്തിരി മുമ്പ് ഇവിടെ എന്തോ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അതെ, നടക്കാൻ പാടില്ലാത്ത ഒന്നും നടന്നു. പക്ഷെ അത് നന്നായി. ഞങ്ങളോടൊപ്പം ഹേമനും ശ്യാമയും ഇവിടുന്ന് മാറുക. എങ്ങോട്ട് മാറാൻ? എങ്ങോട്ട് മാറാൻ? ഈ കുട്ടികൾക്കൊരു ദൗത്യമുണ്ട് കൃഷ, അത് കഴിഞ്ഞ് ഇവരെ ഇവിടുന്ന് വിടൂ. ആരേ പറയാം? ഹോമങ്ങളായ ഹോമങ്ങളൊക്കെ നടത്തിക്കൊള്ളാമെന്ന് നേർന്ന് 108 മന്ത്രങ്ങൾ ഓരോന്നും 1001 തവണ ഉരുക്കഴിച്ചതിന് ശേഷമാണ് പ്രശ്നം വെച്ചത്. അപ്പോൾ തെളിഞ്ഞു കണ്ടു എല്ലാം. പിന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ വീടിന്റെ ചരിത്രം ചിക്കിച്ച് കഴിയേണ്ടി വന്നു നെറ്റിൽ. ഒക്കെ കൂട്ടിച്ചേർത്തപ്പോ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി. പണ്ടിതൊരു സർപ്പക്കാവായിരുന്നു, അത് മുഴുവൻ വെട്ടിനിരത്തി ഈ സൗധമങ്ങ് പണിഞ്ഞു ആരോ. പിന്നെന്തായി? വാഴിച്ചില്ല, ആരെയും വാഴിച്ചില്ല. ഓരോരുത്തരെയായി തെരഞ്ഞു പിടിച്ച് ആ കുടുംബത്തിന്റെ അവസാനത്തെ കണ്ണിയെ വരെ ഇല്ലാതാക്കി. പിന്നെ അന്തി ഉറങ്ങാൻ പോലും ആരെയും അനുവദിച്ചിട്ടില്ല. അതാണ് അതാണ് സർപ്പത്തിന്റെ പക. അങ്ങനെ ഇരിക്കെ രണ്ടുപേരിവിടെ താമസത്തിന് വന്നു. ഒരു ശിവശങ്കര പണിക്കരും, മകൾ പ്രഭയും. ദുഷ്ടനായ ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടി ആരോരും അറിയാതെ ഒരു സ്വസ്ഥ ജീവിതത്തിന് വന്നതായിരുന്നു പ്രഭ. സർപ്പപ്രീതിക്കായി അവൾ പൂജാകർമ്മങ്ങൾ തുടങ്ങി. പക്ഷെ അവൾക്കത് മുഴുവിക്കാനായില്ല. പ്രതികാരദാഹിയായ ഭർത്താവ് ഇടയിൽ കടന്നു കയറി ആ പൂജ മുടക്കി അവളെ കൊന്നു. അവളാണ് കുട്ടികളെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്, നിങ്ങളിലൂടെ മോക്ഷം നേടാൻ. എന്തായിരുന്നു അച്ഛന്റെ പേര്? നരേന്ദ്രൻ. അയാൾ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? അറിയില്ല. ഉണ്ട്, ഒരു പാവം പെൺകുട്ടിയെ, ആദ്യ ഭാര്യയെ കഴുത്തിന് ഞരിച്ച് നിഷ്കരണം കൊലപ്പെടുത്തി. അവളുടെ ആത്മാവാ അവരിവിടെ വരുത്തിയത്, തന്നെയും. അവരെ കൊണ്ട് തന്നെ കൊല്ലിച്ച് പ്രതികാരം തീർത്ത് മോക്ഷം നേടി പറക്കാൻ. അവളെ ആവാഹിച്ച് ഈ കളത്തിൽ കൊണ്ടുവന്ന് ബന്ധിക്കണം, അതിന് തടസ്സങ്ങൾ കാണുന്നു. ഇന്ന് ഇന്ന് ആ വീട്ടിൽ എന്തോ നടക്കാൻ പോകുന്നു. ഇന്നിവിടെ ഈ വീട്ടിൽ മോക്ഷപ്രാപ്തിക്കുള്ള പൂജാകർമ്മങ്ങളാണ്. കളത്തിൽ ആദ്യവസാനം ധ്യാന നിമഗ്നയായി ശ്യാമയുണ്ടാവണം. ശ്യാമയിലൂടെയാണ് അവൾ മോക്ഷമാർഗം തേടുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ധ്യാനത്തിൽ നിന്നിളകരുത്. ശ്രദ്ധ പതറിയാൽ, ഒന്ന് പയന്നാൽ, മോഹാലസ്യപ്പെട്ടാൽ പൂജ മുടങ്ങും. പൂജ മുടങ്ങിയാൽ പിന്നെ സർവനാശം. ആ പൂജ മുടക്കിയേ പറ്റൂ. കളത്തിൽ നിന്ന് അവളെ വലിച്ച് പുറത്തെറിയണം. അതിനുവേണ്ടി മരിക്കാൻ കൂടി തയ്യാറായി വേണം പുറപ്പെടാൻ. പൂജ പൂർണ്ണമായാൽ താൻ പിന്നെ ഇല്ല. അത് മുടക്കിയിട്ട് വരൂ, എന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. ഇളകി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 
എന്നെ കൊല്ലടാ. ഞാൻ നിന്നെ കൊല്ലില്ല, പക്ഷേ നീ ഇന്ന് ചാകൂടാ. എന്തായി, കാര്യങ്ങളൊക്കെ ഭംഗിയായോ? അച്ചുവേട്ടാ, എല്ലാം ഭംഗിയായിക്കൊണ്ടിരിക്കുന്നു. മുത്തശ്ശന്റെ എന്റെ ഈ ശ്രമം ശ്യാമയുടെ മനസ്സിന് ഏറ്റെടുത്താൽ മാത്രം മതി. ഇനി ആ
ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുനടന്ന ആ വലിയ ഭാരം ഒഴിഞ്ഞുപോയി എന്ന് തോന്നുന്നില്ലേ? പോയി കുട്ടിയിലൂടെ പ്രതികാരം തീർത്ത് മോക്ഷപ്രാപ്തി നേടി അവൾ മടങ്ങി. ഇതോടെ ജാതകവശാലുള്ള എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമായി. ഇനി ഒരു ചടങ്ങുകൂടി ബാക്കിയുണ്ട്. എന്താ അത്? സർപ്പപ്രീതി. അന്നവർ കാട്ടി തന്നില്ലേ, രാത്രി കുട്ടി എഴുന്നേറ്റ് പോയി കല്ലിട്ട അവരുടെ വാസസ്ഥലം, അവിടെ ഒരു വിളക്ക് വെക്കണം. കുട്ടി ചെല്ലു. ഹേമനും ദീപം ദീപം. അപ്പൊ ഇവിടെ പാമ്പും കോസ്റ്റും ഉണ്ടായിരുന്ന? പിന്നെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. നമ്മളെന്തിനാ അതൊക്കെ നോക്കുന്നേ? ഹേമേട്ടന്റെ അച്ഛനെ പോലെ അമ്മയെ പോലെ എല്ലാം അവിടെ സമർപ്പിച്ചേക്കുക. ഓക്കേ ഓക്കേ.